या रसूल अल्लाह, या रसूल अल्लाह, या हबीब अल्लाह, या हबीब अल्लाह, या रसूल अल्लाह, या रसूल अल्लाह, या हबीब अल्लाह, يا حبيب الله النبي صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه النبي صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله عليه وينال البركات الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بفضل الله ما بعد കേരളത്തിലെ പ്രമുഖനായ പണ്ഡിതനും സുന്നി കേരളത്തിൽ ആശയരംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമ പ്രസിഡന്റും മലപ്പുറം ജില്ലാ സംയുക്ത കാളിയുമായ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുമായി ഒരുക്കുന്ന ഒരു സൗഹൃദ ചർച്ചയാണ് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരും ഒരുപാട് നവീന പ്രസ്ഥാനക്കാരും തമ്മിൽ ഒരുപാട് കാലം മുമ്പേ തന്നെ തർക്കം തുടങ്ങിയ ഒരു വിഷയമാണ് ഇസ്തിഗാസ, തൗഹീദ്, ഷിർക്ക്. ഈ വിഷയത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവാനും പണ്ഡിതോചിതമായ ഒരു ആയത്തിലേക്ക് ഇറങ്ങി ചെന്ന ചർച്ചയും അതിൻ്റെ ഉത്തരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിഷയ സംബന്ധമായ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. വിശദീകരിക്കുന്ന യോഗങ്ങളിലും അവരുടെ ക്ലാസ്സുകളിലും ഷിർക്കിനെ മാറ്റി നിർത്താനുള്ള മാനദണ്ഡമായി അവർ പറയുന്നത് സ്വയം പര്യാപ്തത വിശ്വസിച്ചുകൊണ്ടുള്ള സഹായം തേട്ടമാണ് ഷിർക്ക് എന്നാണ്. ഇപ്പൊ മൊഹിദ്ദീൻ ഷെയ്ഖെ കാക്കണയെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നാം റസൂലുള്ളാഹിയിലേക്കും അല്ലെങ്കിൽ മൊഹിദ്ദീൻ ഷെയ്ഖിലേക്കും സ്വയം പര്യാപ്തത കൽപ്പിക്കുന്നില്ല, സ്വയം പര്യാപ്തരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഷിർക്കിന്റെ പരിധിയിൽ വരില്ല എന്നാണ്. എന്നാൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇവിടുത്തെ നവീന പ്രസ്ഥാനക്കാരായ മുജാഹിദ് പ്രസ്ഥാനം, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം തുടങ്ങിയവർ പറയുന്നത് ഈയിടെയായി നടന്ന ഒരു മുഖാമുഖ വേദിയിലും അവർ പറയുകയുണ്ടായി, ഖുർആനിൽ മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബുന ഇലല്ലാഹി സുൽഫ ഔലായി ഷഫഅഉന ഇൻദല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല ഇല്ലാ ലിയുഖരിബുന ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അല്ലാതെ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അല്ലാതെ എന്ന് പറയുമ്പോൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് മനസ്സിലായി. ഈ കർമ്മം അവർ ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. ഈ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നത് അള്ളാഹു ിലേക്ക് അടുപ്പിക്കാൻ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ അതിൽ മധ്യവർത്തിയായി വെക്കുന്നതിന് സ്വയം പര്യാപ്തത വേണ്ടാതെ തന്നെ ഷിർക്ക് വരുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ന ആയത്തുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന മുശ്രിക്കുകൾ സ്വയം പര്യാപ്തതയിൽ വിശ്വസിച്ചിരുന്നില്ല എന്നറിയിക്കുന്നുണ്ട്. അപ്പോൾ ആരാധനയാകാനോ അതല്ലെങ്കിൽ ശിർക്ക് വരാനോ സ്വയം പര്യാപ്തതയിൽ വിശ്വസിക്കണം എന്നില്ല എന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാണ് നിങ്ങളെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ മാൻ അഴ്ബുദുഹും എന്നാണ് പറഞ്ഞത്. മാൻ അഴ്ബുദുഹും ഇബാദത്ത് എന്ന് പറയണമെങ്കിൽ തന്നെ സ്വയം പര്യാപ്തതയിൽ വിശ്വസിക്കണം. സ്വയം പര്യാപ്തതയിൽ വിശ്വസിക്കാത്ത നിലക്ക് ഒരു പരമമായ തായ്മ ഒരിക്കലും അതാകാൻ പോകുന്നില്ല. പരമമായ തായ്മയാകണമെങ്കിൽ ആരാധന എന്ന് പറഞ്ഞാൽ പരമമായ താഴ്മ എന്നാണ് അർത്ഥം. അപ്പൊ പരമമായ താഴ്മ ആകണമെങ്കിൽ തന്നെ
സ്വയം പര്യാപ്തയിൽ വിശ്വസിക്കണം. അതവർ വിശ്വസിച്ചിരുന്നു എന്ന് ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം അറിയിക്കും. എല്ലാ മുഫസ്സിറുകളും ഈ ആയത്ത് ഏത് കൂട്ടരെപ്പറ്റി ഇറങ്ങിയതാണ് എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അറബികളിൽ നിന്ന് ആമിർ, കിനാനത്ത്, ബനീ സലമത്ത് മൂന്ന് വിഭാഗക്കാരുണ്ടായിരുന്നു അറേബ്യൻ മുശ്രിക്കുകളിൽ. ഈ പ്രസിദ്ധപ്പെട്ട ആമിർ, കിനാനത്ത്, ബനീ സലമത്ത് ഈ മൂന്ന് വിഭാഗത്തെക്കുറിച്ചാണ് എന്നുള്ള ആയത്ത് അവതരിച്ചത് എന്ന് മിക്ക മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശിഷ്യ ദുറുൽ മൻസൂർ, റാസി തുടങ്ങിയ ഇമാം സുയൂത്തിന്റെ ദുറുൽ മൻസൂർ, ഇമാം റാസിന്റെ തഫ്സീർ കബീർ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ മുഫസ്സിരുകളും ഈ മൂന്ന് വിഭാഗത്തെ കുറിച്ചാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മൂന്ന് വിഭാഗത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? അള്ളാഹുവിന്റെ സന്തതികളാണ് മലക്കുകൾ, മലക്കുകളെല്ലാം തന്നെ അള്ളാഹുവിന്റെ സന്തതികളാണ് എന്ന്. ഉദാഹരണമായി ദുറുൽ മൻസൂറിന്റെ ഇബാറത്ത്, നസലത്ത് ഫീ സലാഹത്തി അഹ്യായിൻ മിനൽ അറബി ആമിരിൻ വ കിനാനത വ ബനീ സലമത അല്ലദീന ഖാലു അൽ മലായികത്തു ബനാത്തുല്ലാഹി, മലക്കുകളെല്ലാം തന്നെ അള്ളാഹുവിന്റെ പൺ സന്തതികളാണ് എന്ന് വിശ്വസിക്കുന്നവരെ കുറിച്ച് അവതരിച്ചതാണ് ഇത് എന്നാണ് പറഞ്ഞത്. ഇനി ഈ മൂന്ന് കബീലക്കാരല്ലാത്ത മലക്കുകളും അല്ലാത്തവരെ സംബന്ധിച്ചും ഉദാഹരണമായിട്ട് ഖുറൈശികളിൽ നല്ലൊരു വിഭാഗം ആളുകൾ ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ ദൈവങ്ങൾക്ക് ആരാധിച്ചിരുന്നവരാ. ഈ ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ ദൈവങ്ങളും അള്ളാഹുവിന്റെ സന്തതികളാണെന്നാണ് അറേബ്യൻ മുശ്രിക്കുകളുടെ വിശ്വാസം ഉണ്ടായിരുന്നത്. ഖുർആനിൽ തന്നെ പറഞ്ഞു, അഫറായിത്തുമുൽ ലാത്ത വല്ലുസ്സ വ മനാത്ത സാലിഹത്ത ലുഖ്റ അലക്കുമുൽ ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾ പറയൂ ലാത്തയെ കുറിച്ച്, മനാത്തയെ കുറിച്ച്, ഉസ്സയെ കുറിച്ച് പറയൂ, നിങ്ങൾക്കൊക്കെ ആൺസന്തതികളും അള്ളാഹുവിനെ നിങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുന്നത് പെൺസന്തതികളെയുമാണോ, പെൺസന്തതികളെയുമാണോ എന്നാണ് ഖുർആൻ അവരോട് ചോദിച്ചത്. അപ്പൊ ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ ബിംബങ്ങൾക്ക് ആരാധിച്ചിരുന്നവരും ആ ബിംബങ്ങളുടെ മറ്റ് പുരുഷന്മാർ, പ്രതിപുരുഷന്മാർ, അവർക്ക് ആരാധിച്ചവരെ പറ്റി അവരുടെയും വിശ്വാസം അവരൊക്കെ അള്ളാഹുവിന്റെ മക്കളാണെന്നാണ്. അപ്പൊ ഈ അള്ളാഹുവിന്റെ മക്കള് മലക്കുകളോ ലാത്തയോ ഉസ്സയോ മനാത്തയോ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്ന നിലക്ക് അവരെ ആരാധിച്ചിരുന്നു. അപ്പോൾ ഈ ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞ ആളുകൾ അള്ളാഹുവിന്റെ സന്തതികളാണ്. അള്ളാഹുവിന്റെ സന്തതികൾക്ക് സ്വയം പര്യാപ്തത ഉണ്ടാകും. അവർ ശുപാർശക്കാരാണ് എന്നത് കൊണ്ട് അവർക്ക് സ്വയം പര്യാപ്തത ഇല്ല എന്ന് വരുന്നില്ല. സന്തതികളാകുമ്പോ അവർ ശുപാർശ ചെയ്യുന്നുവെങ്കിലും അവർക്ക് സ്വയം പര്യാപ്തത ഉണ്ടാകും. ഉദാഹരണമായി എന്റെ മകൻ എന്നോടൊരു കാര്യത്തിൽ ശുപാർശ ചെയ്തു. ഒരു സാധുവിന് ഒരു 10,000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട്, സംഭാവന ചെയ്യാൻ വേണ്ടി എന്റെ മകൻ എന്നോട് ശുപാർശ ചെയ്തു. ഈ എന്നോട് ശുപാർശ ചെയ്തത് കൊണ്ട് എന്റെ മകന് ആ 10,000 രൂപ കൊടുക്കാൻ, സംഭാവന കൊടുക്കാൻ കഴിവില്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് വിഡ്ഢികൾ. ശുപാർശക്കാരൊക്കെ സ്വയം പര്യാപ്തത ഇല്ലാത്തവരാകണം എന്ന് വിശ്വസിക്കുന്നത് അബദ്ധമാണ്. എന്റെ മകന് 10,000 രൂപ കൊടുക്കാൻ കഴിവുണ്ടായിരിക്കെ, സംഭാവന കൊടുക്കാൻ കഴിവുണ്ടായിരിക്കെ തന്നെ എന്നോട് ശുപാർശ ചെയ്യാമല്ലോ, പിതാവിനോട് ശുപാർശ ചെയ്യാൻ മതിയല്ലോ. അപ്പോൾ പിതാവും സന്താനങ്ങളുമാണ് എന്ന വിശ്വാസം, ആ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് അവര് ദൈവങ്ങളായത്, ചെറു ദൈവങ്ങളായത്. ഒന്ന് പരമേശ്വരനും ഒന്ന് കീഴ്ദൈവങ്ങളുമായി. ഈ സന്താനങ്ങളാണെന്ന് വിശ്വസിച്ചില്ലാതെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു തആലാനോട് എത്രയോ ശുപാർശ ചെയ്തിട്ടുണ്ട് സഹാബത്തിന് വേണ്ടിയിട്ട്. ഈ ശുപാർശ ചെയ്ത് കണ്ട് നബിനോട് അപേക്ഷീനെ പറ്റി ഈ ആയത്ത് അവതരിച്ചതാണ് എന്ന് വെച്ചാൽ, അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ, മഴയില്ലാത്ത ഘട്ടത്തില് സഹാബത്ത് നബിയെ സമീപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയും അങ്ങനെ മഴ ലഭിക്കുകയും ചെയ്ത സംഭവം ബുഖാരിയിലും മുസ്ലിമിലും മറ്റെല്ലാ ഹദീസിന്റെ കിതാബുകളിലും വന്നുള്ളതാണ്. അതിന് ഇന്ന് വരെ ഒരു മുസ്ലിമും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ആയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞതാണെന്നോ ആ സഹാബത്ത് നബിയോട് ചോദിച്ചത് ഇബാത്താണെന്നോ ഇന്ന് വരെ ലോകത്താരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദില് ഇവിടെ കുറെ ആളുകൾക്ക് കുറെ മുമ്പ് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് തന്നെ ഇതിൽ നിന്നുള്ള തെറ്റിദ്ധാരണയാണ്. എങ്ങനെ അള്ളാഹുവിൽ മക്ക മുശ്രിക്കൾ വിശ്വസിച്ചിരുന്നു എന്നും
എന്നിട്ട് പിന്നെ മറ്റ് അല്ലാഹു തആല മറ്റ് സുഫാർശക്കാരൻ നേർക്ക് അവർ ആരാധിച്ചിരുന്നു എന്ന ഈ വാക്കിൽ നിന്നാണ് അവർ തെറ്റിദ്ധരിച്ചത് അവരോട് ചോദിക്കപ്പെട്ടാൽ ആരാണ് ആകാശത്തെ പടച്ചത് ആരാണ് ഭൂമിയെ പടച്ചത് എന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് പറയും അങ്ങനെ പറഞ്ഞിരിക്ക തന്നെയാണല്ലോ അവർ മറ്റുള്ളവർക്ക് ആരാധിച്ചത് എന്നതിൽ നിന്നാണ് വാസ്തവത്തിൽ ഒരുപാട് മുബ്തദീകൾ തെറ്റിദ്ധരിച്ചത് അതിപ്പോ ഒരാൾ വിശ്വസിച്ചു ഈ ലോകം പടച്ചത് അല്ലാഹു ആണ് ഭൂമി പടച്ചത് അല്ലാഹു ആണ് ആകാശം പടച്ചത് അല്ലാഹു ആണ് ഭക്ഷണം നൽകുന്നത് അല്ലാഹു ആണെന്ന് വിശ്വസിച്ച് അങ്ങനത്തെ അല്ലാഹുവിനിക്ക് ഒരു നാല് മക്കളുമുണ്ട് എന്ന് വിശ്വസിച്ചാൽ നാല് മക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ആ അല്ലാഹുവിനെ സംബന്ധിച്ച് അവനാണ് ഭരിക്കുന്നത് അവനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞത് കൊണ്ട് അവർ തോഹീദിന്റെ അഹല്ലുകാരാകൂല ഏകദൈവ വിശ്വാസികളാകൂല അവരിതൊക്കെ പടച്ചത് അല്ലാഹു ആണ് എന്ന് പറയുമ്പോൾ തന്നെ ആ അല്ലാഹുവിനിക്ക് സന്താനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവർ ബഹുദൈവ വിശ്വാസികൾ തന്നെയാകും ചില ഗോത്രങ്ങളിൽ മാത്രമാണ് ഈ ആയത്തിറങ്ങാൻ കാരണം എന്ന് പറഞ്ഞു ഈ നിലക്ക് നമ്മൾ ഖുർആനെ മൊത്തം വിലയിരുത്തുമ്പോൾ ഏതൊരു ആയത്തിറങ്ങാനും അതിന്റെ പശ്ചാത്തലമുണ്ട് സബബുൻ നുസൂൽ ഉണ്ട് എന്നാൽ ആ ആയത്ത് ഇറങ്ങിയ വർഗത്തിനോ ഗോത്രങ്ങൾക്കോ വ്യക്തിക്കോ പരിമിതമാണോ ഈ ഖുർആന്റെ ഇറക്കം അതിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് നാം അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ വാസ്തവത്തില് ഈ മൂന്ന് കബീലക്കാർക്ക് മാത്രം പരിമിതമല്ല ആ മൂന്ന് കബീലക്കാർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗത്തിനും അത് ബാധകമാണ് അഥവാ അല്ലാഹു തആലക്ക് സന്താനങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ലോകത്ത് ഏതെല്ലാം ആളുകളുണ്ടോ അവർക്ക് മുഴുവനും ബാധകമാണ് നേരെ മറിച്ച് അല്ലാഹു തആലക്ക് സന്താനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവരെ സംബന്ധിച്ചിറങ്ങിയ ആയത്ത് അല്ലാഹു തആലക്ക് സന്താനങ്ങളില്ല അല്ലാഹു തആല അയച്ച അമ്പിയാക്കളുണ്ട് മുർസലുകളുണ്ട് എന്ന് പറഞ്ഞവരെ മേൽ ഇത് ബാധകമാക്കാൻ നിവൃത്തിയില്ല അങ്ങനെ വിശ്വസിക്കുന്നവരെ മേലൊക്കെ ബാധകമാക്കാം അങ്ങനെ അല്ലാഹു തആലക്ക് സന്താനങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കാത്തവരെ പറ്റി ഒരിക്കലും ഇത് ബാധകമാക്കാൻ പറ്റൂല ആ വിശ്വസിക്കുന്നവർ ഈ മൂന്ന് കബീലയോ വേറെ ലോകത്ത് ആരായാലും അവർക്ക് മുഴുവനും ഇത് ബാധകമാണ് ഈ വിശ്വസിക്കാത്തവർക്ക് ബാധകമാക്കാൻ പറ്റൂല അങ്ങനെ ബാധകമാക്കുന്ന ഏതുപോലെ വെച്ചാല് ഉദാഹരണം അന്നത്തെ കാലത്ത് ബിംബത്തിനെ തൊട്ടുമുത്തുന്ന അവരെ സംബന്ധിച്ച് വല്ല ആയത്തും അവതരിപ്പിച്ചത് അത് കഅബത്തിനെ തൊട്ടുമുത്തുന്നവർക്കും ബാധകമാണ് എന്ന് പറയുന്നത് പോലെയാണ് അത് ബാധകമാവൂല എന്ന ആയത്ത് വിശദീകരണത്തിൽ ഉസ്താദ് പറയുകയുണ്ടായി കീ ദൈവങ്ങളിലും അവർ സ്വയം പര്യാപ്തത കൽപ്പിച്ചിരുന്നു കീ ദൈവങ്ങളിൽ സ്വയം പര്യാപ്ത ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ സന്താനം അല്ലാഹുവിന്റെ സന്താനം ഇവിടെ ഞങ്ങൾ അല്ലെങ്കിൽ ഈ പിന്നെ ഇതിൽ ചിർക്ക് ആരോപിക്കുന്ന വ്യക്തികൾ സന്താനങ്ങൾ എന്ന വസ്തുവിലല്ല ചിർക്ക് കാണുന്നത് അല്ലെങ്കിൽ അവർക്ക് പ്രതിമ ബിംബങ്ങൾ എന്നതുമല്ല അവർ ബിംബങ്ങൾ പ്രതിഷ്ഠിച്ചവരൊക്കെ മഹാന്മാരായിരുന്നു ഈസാ നബി ആവട്ടെ ഉസൈർ ആവട്ടെ ഈ പറയുന്ന ആളുകളൊക്കെ മഹാവ്യക്തിത്വങ്ങളാണ് അവർക്ക് നാം പള്ളിയിൽ ചെന്ന് ആരാധിക്കും പ്രകാരം ആ ദൈവ സാന്നിധ്യം കിട്ടാൻ വേണ്ടി ഒരു നിശ്ചിത പോയിന്റിൽ അവർ സ്ഥാപിച്ചു അതിനെ ഓർക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണ് ബിംബങ്ങൾ ഇവർ അതല്ല ആ ബിംബങ്ങളിൽ സ്വയം പര്യാപ്തത കൽപ്പിച്ചിരുന്നില്ല എന്നതിന് തെളിവാണ് ഇവർ കടൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വലിയ ഭയമേറിയ ഘട്ടങ്ങൾ വരുമ്പോൾ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് ഈ ബിംബങ്ങളെ പ്രതിനിധാനം ചെയ്ത ആളുകളെ അല്ലായിരുന്നു മറിച്ച് അള്ളാഹുവിനെ മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഈ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇവർ ഈ മാനാബുദും ഇല്ലാൽ യുഖരിബുന ഇലല്ലാ എന്ന ആയത്തിൽ നിന്നും കടൽ യാത്രയുടെ അവരുടെ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കീ ദൈവങ്ങളിൽ അവർ സ്വയം പര്യാപ്തത കൽപ്പിച്ചിട്ടില്ല എന്നും അള്ളാഹുവിൽ മാത്രമാണ് സ്വയം പര്യാപ്തത കൽപ്പിച്ചു എന്നുമാണല്ലോ അതുകൊണ്ടാണല്ലോ ഇബാദത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരമമായ വണക്കവും പരമമായ വിനയത്വവുമാണ് അത് ആ കൊടുക്കുന്ന ദൈവത്തോട് തന്നെയാണ് കടൽ യാത്രയിൽ ആരും ഇല്ലാത്ത സന്ദർഭത്തിലും അവർ അള്ളാഹുവിനെ വിളിച്ചു എന്നത് അതിന് തെളിവാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മഹത്തുക്കള് ആ മഹത്തുക്കളെ കുറിച്ച് നമ്മൾ ദൈവപുത്രിമാരാണ് ദൈവപുത്രന്മാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ ദൈവാന്നുള്ള വിശ്വാസക്കാരായി മലക്കുകൾ മഹാന്മാർ തന്നെയാണ് മലക്കുകൾ മഹാന്മാരായ ആ മലക്കുകളെ കുറിച്ച് ദൈവപുത്രിമാർ എന്നുള്ള വിശ്വാസം കൂടി വന്നപ്പോഴാണ് തെറ്റ് വന്നത് മുസ്ലിങ്ങളും മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ദൈവപുത്രിമാരാന്ന് വിശ്വസിക്കുന്നില്ല അള്ളാഹുവിന്റെ അടിമകളാണ് മഹത്തുക്കളാണ് മാത്രമേ വിശ്വസിക്കുന്നത് അപ്പോൾ ദൈവപുത്രിമാരാന്നുള്ള ആ വിശ്വാസത്തിലാണ് അവരെ തെറ്റ് വന്നത് അതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും ഒരു പ്രവാചകൻ എന്നുള്ള വിശ്വാസത്തിൽ തെറ്റില്ല അവർ ദൈവപുത്രനാണ് എന്നുള്ള വിശ്വാസം വരുമ്പോഴാണ് തെറ്റ് വരുന്നത് ആ വിശ്വാസത്തോടുകൂടെ കാര്യങ്ങളൊക്കെ അത് ആരാധനയും അത് ദൈവമാക്കലും ആകും സ്വയം പര്യാപ്തത പുത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ പിതാവിനെ കൂടാതെ പുത്രന് പലതും ചെയ്യാൻ കഴിയും അത് സ്വയം പര്യാപ്തത സങ്കല്പിക്കലുമാണ് സ്വയം പര്യാപ്തത ആരോപിക്കലുമാണ്
എന്നാൽ കടലിൽ പോകുമ്പോൾ അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നതുകൊണ്ട് അവർ ഏകദൈവ വിശ്വാസികളാകുന്നില്ല ഇപ്പോ ഒരാൾ ഒരു വലിയ പിതാവാകുന്ന ഒരു ദൈവത്തിലും കുറെ സന്താനങ്ങളാകുന്ന കീ ദൈവങ്ങളിലും വിശ്വസിച്ചു എന്ന് വെക്കുക എന്നിട്ട് വലിയ ഒരു ആപത്ത് വരുമ്പോൾ പിതാവായ ദൈവത്തിനോട് മാത്രം അപ്പ പറഞ്ഞത് എന്നതുകൊണ്ട് ഇവര് ഏകദൈവ വിശ്വാസികളാകുന്നില്ല ഇപ്പോ ഞാൻ തന്നെ ഒരു ഒരു ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു അവനൊരു പരമേശ്വരനിൽ വിശ്വസിക്കുന്നുണ്ട് ആ പരമേശ്വരന് കുറെ സന്താനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് ഈ സന്താനങ്ങളിൽ വിശ്വസിക്കുന്നതോടൊപ്പം ഒരാപത്ത് വന്നപ്പോൾ ഒരു വലിയ ആപത്ത് വന്നപ്പോൾ ഈ പരമേശ്വരനോട് ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇവർ ഏകദൈവ വിശ്വാസികളാണില്ല അവര് ഈ പരമേശ്വരന് സന്താനങ്ങൾ ഉണ്ട് എന്നോ ഹീ ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോ അവൻ പിന്നെ പറയുന്നത് പരമേശ്വരനാണാലും ഓൻ ബഹുദൈവ വിശ്വാസം തന്നെയാണ് അത് ചെറിയ ചെറിയ വിഷയം ഉണ്ടാകുമ്പോ ചെറിയ ദൈവങ്ങളോടും പറയും വലിയ വലിയ കാര്യം ഉണ്ടാകുമ്പോ പല വലിയ ദൈവത്തിനോടും പറയും ഈ വലിയ ദൈവത്തിനോട് കാര്യം പറയുമ്പോഴേക്കും അവര് വാസ്തവത്തില് ഏകദൈവ വിശ്വാസികളാണില്ല അപ്പോൾ അവരുടെ മനസ്സിൽ ഈ ദൈവങ്ങൾ ഉണ്ടല്ലോ പക്ഷെ അത് ചെറിയ ആവശ്യം വരുമ്പോ ചെറിയ ദൈവത്തിനോടും പറയും വലിയ ആവശ്യം പറയുമ്പോ വലിയ ആവശ്യത്തിനോടും പറയും വലിയ ദൈവത്തിനോടും പറയും അപ്പൊ കടലിൽ അപകടമുണ്ടാകുമ്പോൾ മറ്റുള്ളവരോട് പറയാതെ വലിയ പരമേശ്വരനോട് മാത്രം പറഞ്ഞു എന്നതുകൊണ്ട് അവർ ഏകദൈവ വിശ്വാസികളാകുന്നില്ല അത് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ മറ്റു ദൈവങ്ങളുമുണ്ട് അവര് അപ്പോഴും അവർ ബഹുദൈവ വിശ്വാസികൾ തന്നെയാണ് ഒരാള് ഒരു വലിയ പരമേശ്വരനിലും വിശ്വസിച്ചു കീഴിൽ കുറെ ദൈവങ്ങളിലും വിശ്വസിച്ചു വലിയൊരു പ്രശ്നം വന്നപ്പോൾ പരമേശ്വരനോട് പറഞ്ഞു ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോ കീ ദൈവങ്ങളോടും പറഞ്ഞു അതുകൊണ്ട് ഇവൻ ഏതാകുന്നില്ല ഏകദൈവ വിശ്വാസിയാണില്ല അതുകൊണ്ട് മക്ക മുശ്രിക്കുകൾ കടലിൽ അപകടം വരുമ്പോൾ പരമേശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നത് പറഞ്ഞത് കൊണ്ട് അവര് ഏകദൈവ വിശ്വാസികളാണ് പറയുന്നത് തെറ്റിദ്ധാരണയാണ് പരമേശ്വരനൊന്നും കീ ദൈവങ്ങളൊന്നും പറയുകയുണ്ടായി അപ്പോ പരമേശ്വരൻ സർവ കഴിവുള്ളവനും കീ ദൈവങ്ങൾക്ക് അതിന്റെ താഴെയുള്ള ആളുകളും ഈ പരമേശ്വരൻ സർവ കഴിവിന്റെ ഉടമ എന്നിപ്പോ ഒരു വേർത്തിങ്ങനെ സംസാരിക്കേണ്ടായി എന്നാൽ ഇങ്ങനെ ഒരു സംസാര ശൈലിയോ ഇങ്ങനെ ഒരു വിവേചനമോ മുൻകാല പണ്ഡിതന്മാർ ആരെങ്കിലും അല്ലെങ്കിൽ മുൻ ഖുർആൻ വ്യാഖ്യാതാക്കൾ ആരെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ ഉണ്ട് റാസി മുതൽ ഷേഖ്സാദ മുതൽ എല്ലാ തഫ്സീറിലെ കിതാബുകളിലും അള്ളാഹുവിനെ കുറിച്ച് അവര് വിശേഷിപ്പിച്ചിരുന്നത് റബ്ബുൽ അർബാബി റബ്ബുകളുടെ റബ്ബ് അഥവാ പരമേശ്വരൻ ഈ പരമേശ്വരൻ കീഴ് ദൈവം എന്നുള്ളത് മലയാളമാണ് മലയാളം തഫ്സീറിലൊന്നും ഉണ്ടാവില്ല അതിന്റെ അറബിയ ഉണ്ടാകുക അപ്പൊ റബ്ബുൽ അർബാബി എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ എന്നർത്ഥം റബ്ബുൽ അർബാബി എന്ന് അവർ വിശേഷിപ്പിച്ചിരുന്നു എന്ന് റാസി ഷേഖ്സാദ തുടങ്ങിയ എല്ലാ തഫ്സീറിന്റെ കിതാബിലും ഉണ്ട് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല എന്ന് ഒരു തഫ്സീറിന്റെ കിതാബിലും ഇല്ല ഒരു തഫ്സീറിന്റെ കിതാബിലും ഇല്ല പിന്നെ തഫ്സീറിന്റെ കിതാബ് അടക്കട്ടെ ഖുർആനിൽ തന്നെ പറഞ്ഞത് ലാത്ത ഇസ മനാത്ത തുടങ്ങിയ ബിംബങ്ങളിൽ വിശ്വസിച്ചവര് അതിനെ അള്ളാഹുവിന്റെ മക്കളാക്കിയിരുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അൽ മലായികത്തു മനാത്തുല്ലാഹി മലക്കുകൾ അള്ളാഹുവിന്റെ പണസന്തതികളാണെന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ ഇതിനെ നിങ്ങൾ അള്ളാഹുവിന്റെ പണസന്തതികൾ ആക്കുകയാണോ എന്നാണ് ഖുർആൻ അറബികളോട് ചോദിച്ചത് അപ്പോ ഇവര് അള്ളാഹുവിന്റെ സന്തതികളാണ് പറയുന്നതോട് കൂടെ തന്നെ ഈ സന്തതികൾ കീ ദൈവങ്ങളുമായി ഈ വലിയ അച്ഛൻ പരമേശ്വരനുമായി പരമേശ്വരനും കീ ദൈവങ്ങളും ഉപയോഗം മലയാളം ഖുർആനിലോ ഹദീസിലൊന്നും ഇല്ലെങ്കിലും ബാപ്പയാണ് മറ്റേ പിതാവാണ് എന്ന് പറയുമ്പോ തന്നെ അത് പരമേശ്വരനും അതുപോലെ തന്നെ കീ ദൈവങ്ങളാണ് പറയുന്നത് പോലെയായി നിങ്ങളെ തൗഹീദ് എന്ന പുസ്തകത്തിലും അങ്ങനെ പല സുന്നി പണ്ഡിതന്മാരും ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്ഥായി എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്നോട് മാത്രം ഈ മാത്രം നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നതിലെ മാത്രം ഒഴിവാക്കിയതായിട്ട് കാണുന്നു എന്നാൽ മുൻകാല ചില സുന്നി പണ്ഡിതന്മാർ തന്നെ അവരുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ മാത്രം കൊടുത്തിട്ടും കാണുന്നു ഇവിടെ എന്തിനാണ് ഈ മാത്രം തന്ത്രപരമായി സുന്നി വാദങ്ങൾക്ക് സുന്നി ആശയപരമായ രംഗത്ത് ഒരു മുതിർന്നു നിൽക്കുന്ന ഒരു പണ്ഡിതൻ എന്ന നിലക്ക് തന്റെ ആശയ സമർത്ഥനത്തിന് എളുപ്പം ആക്കാൻ വേണ്ടിയാണോ ഈ ഖുർആനിൽ നിന്ന് ഈ മാത്രം ഒഴിവാക്കിയത് അതല്ല അവരുടെ മാത്രം കൊടുക്കാതെ തന്നെ അർത്ഥം പൂർണ്ണമാണോ അതൊന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടും എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തില് മുൻകഴിഞ്ഞ മുഫസ്സിറുകള് വലിയ വലിയ മുഫസ്സിറുകൾ ഉദാഹരണമായി ബഹ്റുൽ മുഹീത്ത്
ബഹ്റൽ മുഹീത്ത് അബൂ ഹൈജാനാണ് ബഹ്റൽ മുഹീത്ത്. അങ്ങനെ പല മുഫസ്സിറുകളും രേഖപ്പെടുത്തിയത് മാത്രമെന്ന് അതിന്റെ അർത്ഥത്തിലില്ല എന്നതാണ് സുന്നികളായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. സുന്നി അല്ലാത്ത ഒരു മുഫസ്സിർ സമഹ്ശരി, സമഹ്ശരിയാണ് വാസ്തവത്തിൽ മാത്രം എന്ന് അർത്ഥം പറഞ്ഞത്. അപ്പോ ഈ സമഹ്ശരി പോലക്കത്ത മുബ്തദിയത്ത് പറഞ്ഞ അർത്ഥമല്ലല്ലോ പറയാൻ നല്ലത്. സുന്നി പോലക്കത്ത ഏറ്റവും വലിയ ഭാഷാ പണ്ഡിതനായ അബൂ ഹൈജാൻ തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞത് ഉദ്ധരിക്കലാണല്ലോ നല്ലത് എന്ന നിലക്കാണ് ഞാൻ മാത്രം ഒഴിവാക്കിയത്. പിന്നെ ചില സുന്നി പണ്ഡിതന്മാർ അങ്ങനെ മാത്രം ഉണ്ടെങ്കിൽ അതിന്റെ ആകത്തുക, അതിന്റെ അൽഹാസിൽ ആകത്തുക മാത്രം ഉണ്ടായി വരും എന്നതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നല്ലാതെ അതൊരു ഏകദേശ വ്യാഖ്യാനം എന്നുള്ള നിലക്കാണ്. ഈ അതിനുള്ള പദമോ അല്ലെങ്കിൽ അതിന്റെ അക്ഷരമോ ഒന്നും അവിടെ ഇല്ല. മാത്രം ഉണ്ട് എന്നതിന് സമശ്ശരി പറഞ്ഞ ന്യായം കർമ്മത്തെ ക്രിയയേക്കാൾ മുദിച്ചാൽ മാത്രം എന്ന അർത്ഥമുണ്ടാവും എന്നതാണ് സമശ്ശരി അതിന് പറഞ്ഞ ന്യായം. ആ ന്യായം ശരിയല്ല, ആ ന്യായം ശരിയല്ല. കർമ്മത്തെ ക്രിയയേക്കാൾ മുദിച്ചത് കൊണ്ട് മാത്രം എന്ന അർത്ഥം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉദാഹരണമായ ആയത്തിൽ തന്നെ ഫമ്മൽയതീമ ഫലാതഖർ, യതീമിനെ നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞുകൊടുത്ത് ഈ ഫമ്മൽ യതീം ഫലാതഖർ വഅമ്മസായില ഫലാതൻഹർ എന്ന് പറഞ്ഞ ഈ രണ്ട് ആയത്തിലും മഫ്ഊലിനും കർമ്മത്തെ മുന്തിച്ചിട്ടുണ്ട് ക്രിയയേക്കാൾ. ഇവിടെ ഒരു മുജാഹിദും ഒരു ജമാഅത്തും ഒരു പുത്തപ്രസ്ഥാനക്കാരും മാത്രം അർത്ഥം കൊടുത്തിട്ടില്ല. അപ്പൊ കർമ്മത്തെ ക്രിയയേക്കാൾ മുന്തിച്ചത് കൊണ്ട് മാത്രം അർത്ഥം ഉണ്ടാകാണെങ്കിൽ അവിടെയും കൊടുക്കണ്ടല്ലേ. അപ്പൊ അവിടെ കൊടുക്കാതെ കൽപ്പിച്ചു കൂട്ടി ഇവിടെ കൊടുത്തപ്പോ അവർക്ക് ദുർദ്ദശണ്ട്. അവിടെ ഒന്നും കർമ്മത്തെ ക്രിയയേക്കാൾ മുന്തിച്ചിട്ട് മാത്രം കൊടുക്കാതെ ഇവിടെ മാത്രം കൊടുത്തപ്പോ ഈ സമഹ്ശരി മുബ്തദിയായ ഈ പണ്ഡിതന് പറഞ്ഞ ഈ അർത്ഥം അവർ ഉദ്ധരിച്ചപ്പോൾ അവർക്ക് അതിൽ ദുരുദ്ദേശമുണ്ട്. അപ്പൊ അവിടെ സുന്നി ആ പണ്ഡിതന്മാര് പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചതാണ്. ഈ മാത്രം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ മാത്രം നമ്മളെ മുശിക്കാക്കാൻ വേണ്ടി മാത്രം പറയാന്നുള്ളു. വാസ്തവത്തിൽ അവര് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നുണ്ട്, അവര് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നുണ്ട്. അപ്പൊ നന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്ന കക്ഷികൾ ധാരാളം മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നു. അപ്പൊ അവരതിന് പറയുന്ന മറുപടി, മനുഷ്യ കഴിവിൽപ്പെട്ടത് മനുഷ്യരോടും ചോദിക്ക, മനുഷ്യ കഴിവിൽപ്പെടാത്തത് അള്ളാഹുവിനോട് മാത്രം എന്നാണ് അവർ പറഞ്ഞ മറുപടി. ശരി, ഏതായാലും ഇപ്പൊ മാത്രം അല്ലാതെയായി, അള്ളാഹുവിനോടും ചോദിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരോടും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവർ മാത്രം കൂട്ടി കൊടുക്കാച്ച മനുഷ്യ കഴിവിൽപ്പെടാത്തതും കൂടി അവിടെ പോരാം. മനുഷ്യ കഴിവിൽപ്പെടാത്തതിനോട് മാത്രം ഞങ്ങൾ സഹായത്തെ തേടുന്നു എന്ന് അവർ അർത്ഥം പറയേണ്ടതാണ്. അങ്ങനെ അവർ പറഞ്ഞു കാണുന്നുമില്ല, വിശദീകരണത്തിൽ അങ്ങനെ പറയുകയും ചെയ്യും. ചുരുക്കത്തിൽ അവർ മാത്രം പറഞ്ഞിട്ട് മാത്രം അവർ ഒഴിവാക്കിക്ക. അപ്പൊ പ്രവൃത്തിയിൽ മാത്രം ഒഴിവാക്കി, പറയുന്നവർക്ക് മാത്രം പറഞ്ഞു, ഈ ഒരു കാപ്പാട്ട്യം വേണ്ടെന്ന് വെച്ചിട്ടാണ് മാത്രം ഞാൻ ഒഴിവാക്കിയത്. പിന്നെ അവര് മനുഷ്യ കഴിവിൽ, ആ പറയുന്ന ആശയവും തെറ്റാണ്. മനുഷ്യ കഴിവിൽപ്പെട്ടത് മനുഷ്യരോട് ചോദിക്കാം എന്ന് സമ്മതിക്കുകയാണെങ്കിൽ എന്നാലും പിന്നെ ഇസ്തിഹാസിയും പറ്റുന്നു ആദ്യമേ വരും. കാരണം മനുഷ്യ കഴിവിൽപ്പെട്ട് മനുഷ്യനോട് ചോദിക്കുക അതിന് വിരോധമല്ല, അതുകൊണ്ട് മാത്രം ഇവിടെ തെറ്റില്ല എന്നവർ പറയുകയാണെങ്കിൽ, മനുഷ്യർ പലരും പല വിധക്കാരാണ്. ചില ഡോക്ടർമാരാണ്, ഡോക്ടർമാരെ കഴിവിൽപ്പെട്ട് ഡോക്ടർമാരോട് ചോദിക്കാം. ചില എഞ്ചിനീയർമാരാണ്, എഞ്ചിനീയർമാരെ കഴിവിൽപ്പെട്ട് അവരോട് ചോദിക്കാം. ചില അഡ്വക്കേറ്റുമാരാണ്, അവരെ കഴിവിൽപ്പെട്ട് അവരോടും ചോദിക്കാം. ചില അമ്പിയാക്കളും ഔലിയാക്കളുമാണ്, അവരെ കഴിവിൽപ്പെട്ടത് അവരോടും ചോദിക്കാം. അപ്പോ ആ ഓരോരുത്തർ മനുഷ്യർ തന്നെ പല വിഭാഗക്കാരാ, ആ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട് അവരോട് ചോദിക്കാം എന്ന നിലക്കാണല്ലോ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പല സഹായങ്ങളും ചോദിച്ചത്. അപ്പോ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട് മനുഷ്യരോട് ചോദിക്കുക എന്ന് പറയുമ്പോ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായം അമ്പിയാ ഔലിയാക്കളോട് ചോദിക്കാന്ന് വരും. അപ്പൊ ഈ മാത്രം പറഞ്ഞ അത് എതിരല്ലെങ്കിൽ മറ്റൊരു എതിരല്ല. ഒന്ന്, ചില പ്രസ്ഥാനക്കാർ പറയണത് അഭൗതികമായ സഹായം അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. അതും തെറ്റാണ്. കാരണം ഒരു മലക്കുകളിൽ നിന്ന് നമുക്ക് സഹായം കിട്ടുന്നത്, മലക്കുകൾ പല വിധേന നമ്മൾ സഹായിക്കുന്നുണ്ട്. മലക്കുകൾ സഹായിക്കുന്നതൊക്കെ അഭൗതിക മാർഗത്തിൽ കൂടിയാണ് നമ്മൾ സഹായിക്കുന്നത്. അപ്പൊ അഭൗതിക മാർഗത്തിൽ കൂടി നമ്മളെ സഹായിക്കുന്നത് മലക്കുകളെ, ഒരു മലക്കിനെ കണ്ടുമുട്ടിയാല് ആ മലക്കിനോട് നമുക്ക് സഹായം ചോദിക്കാമല്ലോ. ആ മലക്കപ്പൊ നമ്മൾ സഹായിക്കുന്ന അഭൗതിക സഹായമാണല്ലോ, ആ മലക്കിനോട് നമുക്ക് അഭൗതിക സഹായം ചോദിക്കാം. അപ്പൊ അഭൗതിക സഹായം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ എന്ന് അവർ പറയുകയാണെങ്കിൽ അതിനെതിര് അവർ തന്നെ പറയുന്നത് മലക്കോട് സഹായം ചോദിക്കാം. അപ്പൊ അതും തെറ്റാണ്. അപ്പോ പ്രവൃത്തി വേറൊന്നും പറയുന്നത് വേറൊന്നും ആകരുത് എന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ അർത്ഥം വെച്ചത്. പിന്നെ മാത്രമല്ല,
അവര് പറയുന്നത് എന്താണ്? അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. അവിടെ നമ്മളിപ്പോ അല്ലാഹുവിനോട് സഹായം ചോദിക്കുമ്പോ പരമമായ സഹായം അല്ലാഹുവിനോട് ചോദിക്കാനാണ് വെക്കുന്നത്. പരമമായ അല്ലാത്ത സഹായം മറ്റുള്ളവരോട് ചോദിക്കാനാ അപ്പൊ നമ്മള് വെക്കുന്നത്. അപ്പൊ അവരും നമ്മളും ഒക്കെ ചിലത് ഒഴിവാക്കുന്നു തെളിയെടുക്കുന്നുണ്ട്. നമ്മള് പറഞ്ഞത് പരമമായ സഹായം അല്ലാഹുവിനോട് മാത്രം, പരമമായ സഹായം അല്ലാത്തത് മറ്റുള്ളവരോട് ചോദിക്കുക. അവര് പറഞ്ഞ അഭൗതികമായ സഹായം അല്ലാഹുവിനോട് മാത്രം, അഭൗതികം അല്ലാത്ത സഹായം മറ്റുള്ളവരോട് ചോദിക്കുക. അല്ലെങ്കിൽ മനുഷ്യ കഴിവിൽ പെട്ടത് അച്ഛനോട് ചോദിക്കാം, മനുഷ്യ കഴിവിൽ പെടാത്തത് അല്ലാഹു അല്ലാത്ത അല്ലാഹുവിനോട് മാത്രം എന്നാണ് അവർ പറയുന്നത്. അതിന് മുഴുവനും എതിരുണ്ട്. വാസ്തവത്തിൽ നമ്മളതേ ശരിയാകുള്ളൂ. പക്ഷെ ഈ എതിർക്കുന്ന ആളുകളോട് നമുക്കൊന്ന് പറയാണ്ട്, നമ്മൾ പരമമായ സഹായം അല്ലാഹുവിനോട് ചോദിക്കുക എന്ന് പറയുമ്പോ വാസ്തവത്തിൽ മറ്റൊരാളെ സഹായം ചോദിക്കുമ്പോ അത് പരമമായ സഹായമല്ല എന്ന് നമ്മൾ പറയുമ്പോ ശിർക്ക് ഒഴിവാകൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കാർ പറയാനുണ്ട്, പരമമായ അനുസരണം, നിർവാധികം അനുസരണം, അത് അള്ളാഹുക്ക് മാത്രം, മറ്റുള്ളവരോട് അനുസരണം പറ്റും, അത് ഏതായാൽ മതി, അത് പരമല്ല ഞാൻ മതി. എന്നാല് അനുസരിക്കുന്നിടത്ത് പരമമായതും അല്ലാത്തതും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സഹായം ചോദിക്കുന്നിടത്തും പരമമായതും അല്ലാത്തതും തമ്മിൽ വ്യത്യാസം വരുത്തുന്നില്ല? അവരെ ഭാഗത്തേക്ക് ശിർക്ക് വരുമ്പോ അവരെ നിരുപാധികം അല്ലാത്തത് എന്നാണ് അവർ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവർ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക, എന്തുകൊണ്ട് സുന്നത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല? ഈ അനുസരണം എന്ന് പറഞ്ഞത് നിരുപാധികം അനുസരണമാകുമ്പോ ശിർക്ക് വരിക, നിരുപാധികം അല്ലാത്തത് വരൂല എന്ന് പറയുന്ന കക്ഷികൾക്ക് എന്തുകൊണ്ട് പരമമായ സഹായം തേടുമ്പോ ശിർക്ക് വരിക, അല്ലാത്തവർ ശിർക്ക് വരൂല എന്ന് എന്തുകൊണ്ട് അവിടെ അവർ രക്ഷപ്പെടുത്തണില്ല? ഇവിടെ ഇപ്പൊ ഈ നിങ്ങൾ വിശദീകരിച്ച വിശദീകരണത്തിൽ ഞാൻ ഈ മുജാഹിദ് പക്ഷത്തു നിന്ന് ഖുർആൻ ഓതുകയുണ്ടായ അവര് സിഹാസനം വിമർശിച്ചുകൊണ്ട് എന്ന ആയത്ത് ഓതുമ്പോ അതിന് സുന്നി പണ്ഡിതന്മാർ പറയുന്ന മറുപടി, ആ ആയത്തിനെ മറ്റൊരായത്ത് കൊണ്ട് വ്യാഖ്യാനിക്കണം. മഅല്ലാഹി അഹദ എന്നുള്ള ഒരാളും വിളിക്കരുത് എന്നല്ല, പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി ബാങ്കിൽ വിളിക്കുന്നുണ്ടല്ലോ. അപ്പം വലാ തദു മഅല്ലാഹി ഇലാ അന്നാഹറ, മറ്റൊരു ദൈവത്തെ വിളിക്കരുത് എന്നാണ്. അള്ളാഹുവിന് മാത്രം ഞാൻ ആരാധിക്കുന്നു, അള്ളാഹുവിന് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു എന്നാണ് ഇയാക്കൻ അബുദു ഇയാക്കൻ സ്തൈൻ എന്നാണെങ്കിൽ, ഇവിടെ ലാൻ അബുദു ഇല്ലാ ഇയാവു, അള്ളാഹുവിനോടല്ലാതെ നാം ആരാധിക്കുന്നില്ല എന്ന് ഖുർആന്റെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇമാ സമക്ഷരി ഇങ്ങനെ ഭാഷാപരമായി അതിന് അങ്ങനെ ഒരു അർത്ഥം മഫൂലിനെ മുന്തിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും, ആശയ വ്യാഖ്യാനത്തിനാണല്ലോ ഒരു പണ്ഡിതൻ മുൻഗണന കൊടുക്കേണ്ടത്, പ്രത്യേകിച്ച് ഇത്തരം ഒരു തൗഹീദിന്റെ വിഷയത്തിൽ. അപ്പോ നിങ്ങൾ ഈ പറഞ്ഞ പരമമായ വണക്കം, പരമമായ സഹായ തേട്ടം എന്നിവിടുത്ത് അവിടെ അതിലും ഉചിതം ഈ ഒരു അർത്ഥത്തിൽ കൊടുക്കലല്ലായിരുന്നു, നിന്നോട് ആ മാത്രം ഉൾപ്പെടുത്തി തന്നെ കൊടുക്കലല്ലായിരുന്നു, ഖുർആന്റെ ആശയത്തോട് അതാണല്ലോ യോജിപ്പ്. അപ്പൊ പ്രവൃത്തിയും വാക്കും തമ്മിൽ എതിരായി എന്ന് ഈ തെറ്റവിടെ വരുമല്ലോ. ഇവരുടെ പ്രവൃത്തിയും വാക്കും തമ്മിൽ എതിരായി, അത് ആ എതിരവിടെ വരും ആ അർത്ഥം കൊടുത്താലേ. മാത്രമല്ല ഇവരുടെ വിശ്വാസവും അർത്ഥവും തമ്മിൽ എതിരായി. ഇവരെ വിശ്വാസ പ്രകാരം മനുഷ്യ കഴിവിൽ പെട്ടത് തേടാന്നുള്ളു, അതിനെതിരെ വരുമല്ലോ, അത് തെറ്റിദ്ധരിപ്പിക്കാനാ. അപ്പോ വാസ്തവത്തിൽ അങ്ങനെ അർത്ഥം കൊടുക്കുമ്പോ അത് പൊതുജനങ്ങളെ വഞ്ചിക്കുകയാണ്. അത് ഖുർആന്റെ ആശയത്തെ വ്യാഖ്യാനിക്കലല്ല, നേരെ മറിച്ച് പൊതുജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഖുർആനിൽ മറ്റെവിടെ എന്തോ ഒരു ആശയം പറഞ്ഞു, ആ ആശയം മുഴുവൻ ഇതിന്റെ ഇതിൽ ഉൾക്കൊള്ളിച്ചാണെന്ന് പറഞ്ഞാൽ ശരിയല്ല. വക്കലാ റബ്ബുക്ക അല്ലാത്ത അബുദു ഇല്ല ഇജാവു, അതിന്റെ അർത്ഥം ഇജാക്കന അബുദു പറഞ്ഞോട്ട് വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ഇപ്പോ ഉദാഹരണമായിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് അള്ളാഹു തആല അങ്ങേയറ്റം അനുഗ്രഹം ചെയ്യട്ടെ എന്നതിന്റെ അർത്ഥം. എന്നാൽ വേറെ സ്ഥലത്ത് മുഹമ്മദ് നബിനെ ചീത്ത പറഞ്ഞാൽ മുഹമ്മദ് നബിനെ തരം താഴ്ത്തിയാൽ ഒന്ന് നരകത്ത് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് അറിയുന്ന അർത്ഥത്തിൽ നബിയെ തരം താഴ്ത്തിയാൽ ഒന്ന് നരകത്ത് പോകുന്ന ഇതിൽ ഉൾക്കൊള്ളിച്ചാൽ പറ്റും, അത് പറ്റൂലല്ലോ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അതിലത് പറയണം, അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അതും പറയണം. ഇതിന്റെ ഈ ഈ വിഷയമായി എവിടൊക്കെ ഖുർആനിൽ വന്നതെല്ലാം പാടെ ഇവിടെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ശരിയല്ല, അത് ശരിയല്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല, ബക്കലാ റബ്ബുക്ക അല്ലാത്ത അബു ഇല്ലാ ഇജാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇല്ലാ ഇജാവ് പറഞ്ഞു. അപ്പൊ ഇല്ലൊക്കെ അർത്ഥമുണ്ട്, ബക്കലാ റബ്ബുക്ക അല്ലാത്ത അബു ഇല്ലാ ഇജാവ് അവിടെ പറഞ്ഞിട്ടുണ്ട്, വലാത്ത അബു ഇല്ലാ ഇല്ല അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇല്ല ഇല്ലാത്തോടത്തും ഇല്ലന്റെ അർത്ഥം കൊടുക്കണം എന്നാണ് ശരിയാകും. ഇല്ല ഉള്ളോടത്ത് ഇല്ലന്റെ അർത്ഥം കൊടുക്കണം, ഇല്ലല്ലാത്തോട് ഇല്ലാത്ത അർത്ഥം കൊടുക്കണം. വേറെന്തൊക്കെയോ അവിടെ പദങ്ങളുണ്ട്, ആ പാദത്തിന്റെ അർത്ഥം എല്ലാം പാടെ അവിടെ കൊള്ളിച്ചാൽ അതെങ്ങനെ ശരിയാകും? നബിനെ തരം താഴ്ത്താൻ പാടില്ല എന്ന് വേറെ ആയത്ത് പറഞ്ഞിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് അണിയില് അത് പെടൂലല്ലോ. തത്വത്തിൽ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോ ഇന്ന് ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ, മൊത്തത്തിൽ എല്ലാ വിഭാഗവും അമുസ്ലിങ്ങൾ, അവരുടെ നേതാക്കന്മാരടുത്ത് ചെന്നുകൊണ്ട് അവരുടെ മഹാന്മാരടുത്ത് ചെന്നുകൊണ്ട് അവരും സഹായാർത്ഥന നടത്തുന്നുണ്ട്, രക്ഷിക്കണ എന്ന് തുടങ്ങിയ പല പ്രയോഗങ്ങളും.
മുസ്ലിങ്ങളും ഏകദൈവത്വത്തിൽ വിശ്വസിക്കുകയും ഇങ്ങനെ ഇവരുടെ മഹാന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രവാചകന്മാർ ഔലിയാക്കൾ തുടങ്ങിയവരോട് മുസ്ലിങ്ങളും സഹായം ചോദിക്കുന്നു. ഇവിടെ എന്താണ് ഇവർ തമ്മിലുള്ള ഈ അമുസ്ലിം മുസ്ലിം തമ്മിലുള്ള വൈരുദ്ധ്യം? എന്ത് വീക്ഷണ വ്യത്യാസമാണ്, വിശ്വാസ വ്യത്യാസമാണ്. വാസ്തവത്തില് അമുസ്ലിങ്ങള് അവരുടെ അമ്പലത്തെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്, അവളുള്ള കല്ലിനെ തൊഴുന്നുണ്ട്. മുസ്ലിങ്ങളും തന്നെ വാസ്തവത്തില് ആ കഅബത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്, തവാഫ് ചെയ്യുന്നുണ്ട്, അതിലുള്ള സുഖനെ തൊട്ട് മുത്തുന്നുമുണ്ട്. എന്നാൽ ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് ശിർക്കാണ്. അതുപോലെ തന്നെ മലക്കുകൾ ആദത് നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്തിട്ടുണ്ട്. ഈ അമുസ്ലിങ്ങള് ബിംബത്തിനെയും സുജൂദ് ചെയ്യുന്നുണ്ട്. അവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താ? വിശ്വാസത്തിലാണുള്ള വ്യത്യാസം. എന്നല്ലാതെ ഇവര് പറയുന്ന മാതിരി അമുസ്ലിങ്ങള് ദൂരത്തുനിന്നാണ് പ്രദക്ഷിണം ചെയ്യണത്, മുസ്ലിങ്ങൾ അടുത്തുനിന്നാണ്, ഈ വ്യത്യാസമല്ല. അല്ലെങ്കിൽ ജീവിതകാലത്താണ് മരണത്താണെന്നുള്ള വ്യത്യാസമല്ല. ഇവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം വിശ്വാസത്തിലാണ്. ഒന്ന് അടുത്തുനിന്ന് ഒന്ന് ദൂരത്തുനിന്നാന്നുള്ള വ്യത്യാസമല്ല, ഒന്ന് ജീവിതകാലത്ത് ഒന്ന് മരണശേഷം എന്നുള്ള വ്യത്യാസമല്ല. ഇപ്പൊ ഉദാഹരണമായി ഇവിടെ അമുസ്ലിങ്ങൾ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾക്കും ആരാധിക്കുന്നുണ്ട്, അതൊരു ശിർക്കാണ്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ശിർക്കായി വരും. ദൂരത്തുനിന്ന് ആരാധിക്കുന്നത് അതും ശിർക്കായി വരും. അടുത്തുനിന്ന് ആരാധിക്കുന്നത് അതും ശിർക്കായി വരും. അപ്പൊ ഇവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചില യുവാക്കാലെ തെറ്റിദ്ധരിച്ചതുപോലെ ദൂരം അടുപ്പ് എന്നതോ ജീവിതകാലം മരണം എന്നതോ അല്ല, ദൈവമാണെന്ന വിശ്വാസം അവിടെയുണ്ട്, ഇവിടെ അതില്ല. അവര് അവരുടെ ദൈവങ്ങൾക്ക് ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്വയം പര്യാപ്തത കൽപ്പിച്ചിട്ടുണ്ട്, ഇവര് സ്വയം പര്യാപ്തത കൽപ്പിച്ചിട്ടില്ല. മക്കളിലും സ്വയം പര്യാപ്തത കൽപ്പിച്ചിരുന്നു എന്നാണ്. ഇവിടെ മക്കള് സ്വയം പര്യാപ്തരാണോ? എന്താണ് ഈ സ്വയം പര്യാപ്തത കൊണ്ട് നിങ്ങൾ വിവക്ഷിക്കുന്നത്? ഈ സുന്നി പക്ഷം എന്താണ് അതുകൊണ്ട് വിവക്ഷമാക്കുന്നത്? സ്വയം പര്യാപ്തത കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു ഉദ്ദേശിക്കാതെ തന്നെ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് അല്ലാഹു ഉദ്ദേശിച്ചാലേ ആ കാര്യം ചെയ്യാൻ കഴിയൂ എന്നുള്ളതില്ല. പിതാവും മക്കളുമാകുമ്പോ പിതാവിന്റെ ഉദ്ദേശം കൂടാതെയാണ് മക്കൾ പല കാര്യങ്ങളും ചെയ്യണത്. അപ്പോ അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ തന്നെ ഇവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നതാണ് സ്വയം പര്യാപ്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്വയം പര്യാപ്തതയിൽ വിശ്വസിക്കുന്നവരായിരുന്നു അന്നുള്ള എല്ലാ അറേബ്യൻ മുസ്ലിങ്ങളും. ഒന്നിലധികം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരെല്ലാം തന്നെ സ്വയം പര്യാപ്തയിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാല്, ഈ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന സർവ്വ ആളുകളെയും ഖുർആൻ വെല്ലുവിളിച്ചത് നിങ്ങൾ പറയുന്നത് പോലെ ബഹുദൈവ വിശ്വാസികളെ അള്ളാഹുവിനെ കൂടാതെ വേറെ ദൈവമുണ്ടെന്ന് പറയുന്നവരെ, അള്ളാഹുവിനെ കൂടാതെ വേറെ ദൈവമുണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഇലാഹുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ആകാശഭൂമികൾ നാശമടയുകയില്ലേ? ഈ ആകാശഭൂമികൾ നാശമടയാത്തത് കൊണ്ട് ഒരു ദൈവം ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസം ഈ ആകാശഭൂമികൾ നാശമടയാൻ പറ്റിയ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതല്ലെങ്കിൽ ആ വിശ്വാസം അവർക്കില്ലെങ്കിൽ പിന്നെ ഖുർആൻ അങ്ങനെ ബോധവിശ്വാസികളെ വെല്ലുവിളിച്ചാൽ നിർവാഹമല്ല. അപ്പോൾ അവരുടെ വിശ്വാസം ഈ ആകാശഭൂമികൾ നാശമടയാൻ പറ്റിയ വിധത്തിലുള്ള ഒരുപാട് ദൈവങ്ങളുണ്ട് എന്നതായിരുന്നു അവരുടെ വിശ്വാസം. അത് ഒരു അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം മാത്രമേ മറ്റേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ ആകാശഭൂമി നാശപ്പെടയാൻ നിർത്തിയില്ല. ഒരു അള്ളാഹുണ്ട്, കുറെ മലക്കുകളുണ്ട്, കുറെ അമ്പിയാക്കളുണ്ട്. ആ അമ്പിയാക്കൾക്കും മലക്കുകൾക്കും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ നിൽക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള അള്ളാഹും അമ്പിയാക്കളും മലക്കുകളും ഉണ്ടായതുകൊണ്ട് ആകാശഭൂമി നാശപ്പെടയില്ല. അതുപോലെ തന്നെ അറേബ്യൻ മുശ്രിക്കുകളുടെ വിശ്വാസ പ്രകാരം സ്വയം പര്യാപ്തയിൽ വിശ്വസിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവങ്ങളൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു ഇന്ന് സുന്നികൾക്കുള്ള നിലവിലുള്ള വിശ്വാസമാണ്. സുന്നികളുടെ നിലവിലുള്ള വിശ്വാസം എന്താ? അള്ളാഹു ഉദ്ദേശിച്ചാലേ മലക്കുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, അള്ളാഹു ഉദ്ദേശിച്ചാലേ അമ്പിയാക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, അള്ളാഹു ഉദ്ദേശിച്ചാലേ ഔലിയാക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് സുന്നികളുടെ വിശ്വാസം. അതേ വിശ്വാസം തന്നെയാണ് അന്നത്തെ കാലത്തുള്ള ഖുർആൻ അവതരിച്ച കാലത്തുള്ള ബഹുദൈവ വിശ്വാസികൾക്കും ഉള്ളതെങ്കിൽ, അങ്ങനെയുള്ള പല ദൈവങ്ങളുണ്ടെങ്കിൽ ആകാശഭൂമികൾ നാശമടയും എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമല്ലേ ഇവിടെ നാശം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കാതെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കുറെ ദൈവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആകാശഭൂമി നാശമടയുന്നത്. അപ്പോൾ ഏകദൈവ വിശ്വാസം തൗഹീദ് സ്ഥാപിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആയത്ത്
ലൗകാനഫീഹിമായതുനില്ലാഹു എന്നതാണ്. ഈ ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാതെ ആലിഹത്തുണ്ടായിരുന്നുവെങ്കിൽ, ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശഭൂമി നാശമടയും. അപ്പോ ദൈവം ആകണമെങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ ചെയ്യാൻ കഴിയുന്ന ആളായി വരണമെങ്കിലേ ദൈവമാകുള്ളൂ. അപ്പോഴേ ആകാശഭൂമി നാശമടയും. അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കീഴിലൊരാളുണ്ടായാല് പിന്നെ അവിടെ ആകാശഭൂമി നാശമാവില്ല. അപ്പോ അള്ളാഹുവിന്റെ ഉദ്ദേശം കൂടാതെ തന്നെ പലതും സ്വയം ചെയ്യാൻ സ്വയം പര്യാപ്തതയുള്ള പല ദൈവങ്ങളിലാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്ന് ആയതുകൊണ്ട് വിവിധരാക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ വിശദീകരണം ആണെങ്കിൽ എന്ന് ഉസ്താദ് ഓതിയല്ലോ, ഇത് വ്യാപകമായി മൊത്തം അറബിയയിലുള്ള മുശ്രിക്കുകളെ സംബന്ധിച്ചാണ് ഈ ആയത്ത് ഏതെങ്കിലും ആധികാരിക ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? അതല്ല, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിശ്ചിത വിശ്വ അറബിയയിലുള്ള മുശ്രിക്കുകൾ തന്നെ പല വിഭാഗക്കാരായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രമാണോ ഈ ആയത്ത്? അതല്ല, ഇത് മൊത്തത്തിൽ നീ പറഞ്ഞതിന്റെ മൊത്തം രക്തം ചുരുക്കമായിട്ട് മക്കാ മുശ്രിക്കുകൾ വിശ്വസിക്കുന്ന ദൈവം ഇത് നാശമാക്കാൻ കൈവിട്ടതായിരുന്നു എന്നതിന് ആധികാരികമായി ഏതെങ്കിലും മുഫസ്സിർ നിങ്ങൾ ഈ പദാർത്ഥത്തിനോട് യോജിക്കുന്നുണ്ട്? എല്ലാ മുഫസ്സിറുകളും യോജിക്കുന്നുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞത് ആകാശഭൂമികളിൽ ഒന്നിലധികം ഇല ആലിഹത്തുണ്ടായിരുന്നുവെങ്കിൽ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോ ഒന്നിലധികം ആലിഹത്തുണ്ട് എന്ന് ആരെല്ലാം പറയുന്നു അവരോടൊക്കെ പറയുന്നതല്ലത്? ഇവിടെ ഞാൻ പറയാണ്, ഈ ഭൂമിയില് ഒന്നിലധികം സിംഹങ്ങളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ഭൂമിയിൽ ഒന്നധികം സിംഹങ്ങൾ ഉണ്ട് എന്ന് ആരെല്ലാം പറയുന്നുവോ അവരെ സംബന്ധിച്ചൊക്കെയാണല്ലോ പറയുന്നത്. ഞാൻ പറയാണ്, ഈ ഭൂമിയിൽ ഒന്നിലധികം സിംഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സിംഹം മറ്റുള്ളവരെ ആക്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, ഈ സിംഹം ഇല്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ച് അവരെ ധരിക്കുമല്ലോ. സിംഹം ഉണ്ട്, ഒന്നിലധികം സിംഹം ഉണ്ട് എന്ന് ആരെല്ലാം പറയുന്നുവോ അവരെ സംബന്ധിച്ചൊക്കെ അവതരിച്ചതാണ്. ഞാനിപ്പോ ഒരു തത്വം ഇവിടെ ഒരു പത്രത്തിൽ പ്രസ്താവന കൊടുക്കാം. എന്താ പ്രസ്താവന കൊടുക്കണത്? ഈ കേരളത്തിൽ ഒന്നിലധികം സിംഹം ഉണ്ട് എന്ന് ആരെങ്കിലും പറയുമായിരുന്നു പറയുകയാണെങ്കിൽ ആ സിംഹം ഏതെങ്കിലും ഒരു പശുവിനെ ആക്രമിക്കേണ്ടതല്ലേ എന്ന് ഞാൻ ഇവിടെ എതിർത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഇവിടെ ഒന്നിലധികം സിംഹം ഉണ്ട് എന്ന് ആരെല്ലാം പറയുന്നുവോ അവരെ സംബന്ധിച്ചെല്ലാം ആണ് ആ പറയുന്നത്. അതുപോലെ ഇവിടെ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ട് എന്ന് ആരെല്ലാം പറയുന്നുവോ അവരെ സംബന്ധിച്ച് മുഴുവനാണ്. ഒന്നിലധികം ദൈവം അല്ല എന്ന് പറയുന്നവർ മുശ്രിക്കല്ല, ഒന്നിലധികം ദൈവം ഉണ്ട് എന്ന് പറയുന്നവരാ മുശ്രിക്കാകൽ. അപ്പൊ മുശ്രിക്കായിട്ട് ആരെല്ലാം ഉണ്ടോ അവരെ സംബന്ധിച്ച് മുഴുവനുമാണ് ആ പറയുന്നത്. ഇവിടെ ഒരു കടന്നുകൊണ്ട് ചോദ്യം മനസ്സിലായി, ഒന്നിലധികം ദൈവം ഉണ്ട് ആലിഹത്തുണ്ട് എന്ന് പറയാത്ത ആള് മുശ്രിക്കാവൂല. അപ്പൊ ഒന്നിലധികം ആലിഹത്തുണ്ടെന്ന് പറയുന്നവരൊക്കെ മുശ്രിക്കാം, ഒന്നിലധികം ആലിഹത്തില്ല എന്ന് പറയുന്നവർ മുശ്രിക്കും ഉണ്ടാവൂല, ഒന്നിലധികം ആലിഹത്തുണ്ടെന്ന് പറയുന്നവർ മുഴുവനും മുശ്രിക്കാം. അപ്പൊ എല്ലാ മുശ്രിക്കളെ സംബന്ധിച്ചാണ് ഈ ഖുർആൻ പറയുന്നത്. അതെ, ഒരു വിഭാഗത്തിന് മാത്രം. അപ്പൊ ഖുർആൻ പറയുന്നു ഇല്ലാത്തതു എന്ന് പറഞ്ഞോടത്തൊക്കെ ഇലാ അന്നാഹറ, എന്താണ് ഈ ഇലാഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലാഹു കൊണ്ട് ഇലാഹിന്റെ വിവക്ഷ എന്ത്? നമ്മൾ ഈ സഹായർത്ഥന മൊയ്തീശയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് ഈ ഇലാഹിന് ചെയ്യേണ്ട ഒരു വിളിയായിട്ട് പരിഗണന. എന്താണ് ഇലാഹു കൊണ്ട് സുന്നി ലോകം വിവക്ഷിക്കുന്നത്? അത് ഇലാഹു എന്ന് പറയണമെങ്കിൽ ആരാധ്യൻ, ഇലാഹു എന്ന് പറഞ്ഞാൽ എല്ലാ അറബി ഭാഷയിലും ഉള്ളത് മഅബൂദ് എന്നാണ്. ത്വഫ മുതൽ ഒടിച്ചിട്ട് തഫ്സീറിന്റെ എല്ലാ അറബി ഗ്രന്ഥങ്ങളിലും ഉള്ളത് ഇലാഹു ഇലാഹു എന്ന് പറഞ്ഞ ആരാധ്യൻ എന്നാണ്. ആരാധന എന്ന് പറഞ്ഞ പരമമായ തായ്മ എന്നുമാണ്, പരമമായ തായ്മ എന്നാണ് ആരാധന്റെ വേണം. അപ്പൊ ഇലാഹു എന്ന പരമമായ തായ്മ ചെയ്യപ്പെടുന്നവൻ, പരമമായ തായ്മയാണെങ്കിൽ സ്വയം പര്യാപ്തത വേണം. അപ്പൊ സ്വയം പര്യാപ്തത ഉള്ളവൻ എന്ന നിലക്ക് പരമമായി തായ്മ ചെയ്യപ്പെടാൻ അർഹൻ എന്നതാണ് ദൈവം. സുന്നികളുടെ ഇടയിൽ കൂടുതലായി നാം കാണുന്നത് ബഗ്ദാദിൽ മറവിട്ട് കിടക്കുന്ന മൊഹിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നാണ്. ഇങ്ങനെ വരുമ്പോ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്കതിൽ ഉൾക്കൊള്ളാൻ പ്രയാസമായി തോന്നുന്നു. ഒന്ന്, ബഗ്ദാദിൽ കിടക്കുന്ന ആൾ ഇവിടുന്ന് വിളിക്കുന്ന മലയാളത്തിൽ ഞാൻ വിളിക്കുന്ന ഭാഷ അയാൾക്ക് മനസ്സിലാവുക. ഇയാള് ഏത് ഭാഷക്കാരനായിരുന്നു? എന്റെ ഭാഷ എങ്ങനെ മനസ്സിലായി? ഞാൻ ഇവിടുന്ന് വിളിക്കുന്ന ശബ്ദമാളെ എങ്ങനെ കേട്ടു? അദൃശ്യ ആൾക്കറിയോ? ഇനി കേട്ടാൽ തന്നെ അയാൾക്ക് അത് അപ്പടി സഹായം ചെയ്യാൻ പറ്റുമോ? നിരവധി വിഷയങ്ങൾ, അതായത് എങ്ങനെയാണ് ഇത് ബുദ്ധി ഉൾക്കൊള്ളുന്നു. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ഹദീസിൽ പറയുന്നു, നിങ്ങൾ എവിടെന്ന് സലാം പറഞ്ഞാലും ഞാൻ ആ സലാം നിങ്ങൾക്ക് മടക്കുന്നുണ്ട്, അള്ളാഹു എനിക്ക് ആ റൂഹ് മടക്കി തരും. അപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് വരെ നമ്മൾ സലാം പറയുന്ന നേരത്ത് മടക്കി കൊടുക്കുന്നു ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം.
ഇങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിനൊക്കെ ലോകത്തുനിന്ന് പല ഭാഗത്തുനിന്ന് പല ഭാഷയിൽ ആളുകൾ ഇസ്തിഹാസ വിളിച്ചു തോടുന്നു, ഇത് എങ്ങനെ സഹായിക്കാൻ പറ്റും? അത് അദ്ദേഹത്തിന്റെ പരിധിയിൽപ്പെട്ടതാണോ? ഇവരുടെ അദൃശ്യ അയാൾക്ക് അറിയുമോ, ഭാഷ തിരിയുമോ? ഇതൊന്നും വിശദീകരണം തോന്നുന്നു. അങ്ങനെ ഈ ഭാഷ അറിയാം, എല്ലാ ഭാഷയും അറിയും എന്ന് വെക്കലും അദൃശ്യം അറിയും എന്ന് വെക്കലും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു വിശേഷണം അതിലേക്ക് ചേർക്കലാണ്. അങ്ങനെ അത് ശരിക്കു വരുന്നതാണ് മറുകക്ഷി പറയുന്നതും. അതെ, നല്ല ചോദ്യമാണ്. അപ്പോ അതിന് മറുപടി വ്യക്തമാണ്. അതായത് ഈ അള്ളാഹു തആല ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കഴിവ് നമ്മൾ സാധാരണ ഒരാൾക്ക് കൊടുക്കുന്ന കഴിവേ നൽകൂ എന്ന് അള്ളാഹു കൊടുക്കുന്ന കഴിവിന് നമുക്ക് പരിധിയിച്ചേക്കാൻ നിർത്തില്ല. അത് ലോകം ഇന്നിപ്പോ പറയുകയാണെങ്കിൽ ഇന്ന് മനുഷ്യൻ എന്നെ അള്ളാഹു തന്ന കഴിവ് ഒരു 500 കൊല്ലം മുമ്പ് നമ്മുടെ മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് പറയാൻ ഒരാൾ പറഞ്ഞാല് അയാള് പിരാന്തനാക്കും അന്നത്തെ കാലത്ത്. ഇന്നിപ്പോ വാസ്തവത്തിൽ അത് ആൾക്കൊരു അത്ഭുതമല്ല. അമേരിക്കയിലുള്ള ഇത്രയും ദൂരത്തുള്ള ഒരാളൊക്കെ ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞാല് മുമ്പൊരാൾ പറഞ്ഞ അയാളെ പിരാന്തനായി മാറും. ഇന്ന് വാസ്തവത്തിൽ നമുക്ക് ഒരു അത്ഭുതമല്ല. അപ്പൊ അള്ളാഹു തആല അവന്റെ മഹത്തുക്കൾക്ക് കൊടുക്കുന്ന കഴിവ് എത്രയാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് വെള്ളിയാഴ്ച നബിന്റെ മേലെ സലാത്ത് ചൊല്ലിയാല് ആ സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും എന്ന് നിങ്ങളെ വാക്കിൽ തന്നെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് അത് സ്പെഷ്യലായിട്ട് അള്ളാഹു തആല അപ്പോ നബിന്റെ റൂഹ് മടക്കി കൊടുക്കുകയാണ് എന്നിട്ട് അറിയാന്നാണ്. വാസ്തവത്തിൽ അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖദ് ഇമാം സുയൂത്തി ആ ഹദീസ് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സലാത്ത് ചെല്ലുന്ന സമയത്ത് മടക്കി കൊടുക്കുക എന്നല്ല, നബി വഫാത്തായ ഉടനെ തന്നെ ദേഹത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞ ഉടനെ തന്നെ അത് മടക്കി കൊടുത്തിട്ടുണ്ട്, ആ നിലക്ക് കേൾക്കുമെന്നാണ് ആദ്യത്തിന്റെ ഈപക്ഷം. ഓരോ ആളുകൾ സലാത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നല്ല ഇതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മടക്കി കൊടുക്കല്? എല്ലാ സമയത്തും 24 മണിക്കൂർ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ 24 മണിക്കും പിന്നെ എങ്ങനെ റൂഹ് മടക്കുക? 24 സമയം ഈ റൂഹ് പോണ്ട എങ്ങോട്ടല്ല മടക്കി കൊടുക്കാന്? അപ്പൊ അതല്ല അതിന്റെ ഈപക്ഷം, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണത്. ആ ആദ്യത്തിന്റെ ഈപക്ഷം 24 മണിക്കൂർ ആളുകൾ സലാത്തിലുണ്ടല്ലോ. ഈ സലാത്തിൽ സമയത്ത് ഇത് മടക്കി കൊടുക്കാൻ പിന്നെ അവിടെ നിന്ന് പോകാൻ എപ്പോ സമയം? അത് പോകാൻ സമയമല്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ഉടനെ തന്നെ റൂഹ് മടക്കി കൊടുത്തിട്ടുണ്ട് റൂഹ് എന്നതാണ് അവളെ സഹിയായ റിവായത്ത് എന്ന് ഇമാം സുയൂത്തി ഇത് സംബന്ധമായി ചർച്ച ചെയ്ത ഒരു സ്ഥലത്ത് ഹദീസിന്റെ ഈപക്ഷതാണെന്നും അങ്ങനെ ഹദീസിന്റെ മറ്റ് റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ടെന്നും ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നുള്ള ശബ്ദങ്ങൾ ഒരേ അവസരത്തിൽ കേൾക്കുക എന്നത് വാസ്തവത്തിൽ ഒരു വിഷയമല്ല. അത് അള്ളാഹു തആല അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന ഒരു കഴിവാണ് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അല്ല കൊടുക്കാൻ പാടില്ല എന്ന് അള്ളാഹിന്റെ മേലിൽ ബ്രേക്ക് വെക്കാൻ ആർക്കും ഒരധികാരമില്ല. അങ്ങനെ വിചാരിക്കുമ്പോൾ അങ്ങനെ ആർക്കും ഒരു അധികാരമില്ല. ഒന്ന്. പിന്നെ മറ്റൊന്ന്, ഈ അള്ളാഹുവിന്റെ വിശേഷണം അപ്പോ മുഹ്യദ്ദീൻ ശൈഖിനക്ക് സ്ഥാപിച്ചല്ലോ, അപ്പൊ അള്ളാഹുവിന്റെ സിഫത്ത് മറ്റൊരാൾക്ക് സ്ഥാപിക്കൽ ശിർക്കാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അള്ളാഹു തആലയുടെ വിശേഷണം വേറൊന്നാണ്, സൃഷ്ടികൾക്കുള്ള വിശേഷണം വേറൊന്നാണ്. അള്ളാഹു തആല അദൃശ്യം അറിയുക, അല്ലെങ്കിൽ എല്ലാ ഭാഷയും അറിയുക, എല്ലാ വിഷയവും അറിയുക, അദൃശ്യം അറിയുക, ദൂരത്തുള്ളത് അറിയുക തുടങ്ങിയ ഈ അള്ളാഹുവിന്റെ വിശേഷണം സ്വയം പര്യാപ്തതയുടെ അടിസ്ഥാനത്തിലുള്ള വിശേഷണമാണ്. മറ്റുള്ളവർ അദൃശ്യം അറിയൽ, ദൂരത്തിലുള്ള അറിയൽ നടന്നത് സ്വയം പര്യാപ്തതയുടെ അടിസ്ഥാനത്തിലുള്ള അറിയലല്ല, അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം അറിയുന്നതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ സിഫത്ത് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കണമെങ്കിൽ ഈ അദൃശ്യം അറിയുന്നത് സ്വയം പര്യാപ്തതയുടെ അടിസ്ഥാനത്തിൽ അറിയും എന്ന് പറയണം. ഈ പല ഭാഷകൾ അറിയൽ, അത് അറിയാൻ ഈ മഹത്വക്കൾക്ക് സ്വയം പര്യാപ്തതയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലാന്റെ ഒരു സിഫത്ത് വിശേഷണം മറ്റുള്ളവർക്ക് സ്ഥാപിച്ചു എന്ന് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറയുന്നില്ല. അതാണ് സ്വയം പര്യാപ്തത വെക്കുമ്പോഴാണ് ദൈവാക്കൽ, അല്ലെങ്കിൽ ദൈവാക്കൽ ഇല്ല. സ്വയം പര്യാപ്തത ഇപ്പോ നമ്മളെ പുത്തൻ പ്രസ്ഥാനക്കാർ തന്നെ സാധാരണ പറയുന്നുണ്ട്. അവർ അള്ളാഹു തആലയും കൈയും കാലും കണ്ണും ഒക്കെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഈ കൈയും കാലും കണ്ണും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾ അപ്പൊ ശിർക്ക് വരൂലേ എന്ന് നമ്മൾ അവരെ പറ്റി ആക്ഷേപിക്കുമ്പോൾ അവർ പറയുന്നത് ശിർക്ക് വരൂല. എന്തുകൊണ്ട് ശിർക്ക് വരൂല? അള്ളാഹിന്റെ കൈയും നമ്മളെ കൈയും ഒരുപോലെയല്ല, അള്ളാഹിന്റെ കാലും നമ്മളെ കാലും ഒരുപോലെയല്ല. ഒരുപോലെ ആയെങ്കിലേ ശിർക്ക് വരുള്ളൂ, ഒരുപോലെയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഉത്തമ പ്രസ്ഥാനക്കാർ മറുപടി പറയുന്നത്. എന്നാ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ മറുപടി അവർ അംഗീകരിക്കേണ്ടതാണല്ലോ. അങ്ങനെ അള്ളാഹു തആല അദൃശ്യം അറിയുന്നതും സൃഷ്ടികൾ അദൃശ്യം അറിയുന്നതും ഒരുപോലെയല്ല എന്ന് പറയുമ്പോൾ അപ്പോഴും ശിർക്ക് ഉണ്ടായില്ല. അള്ളാഹിന്റെ കൈയും മനുഷ്യന്റെ കൈയും രണ്ടു കോലത്തിലാണ്, അള്ളാഹിന്റെ കാലും മനുഷ്യന്റെ കാലും രണ്ടു കോലത്തിലാന്ന് പറയുമ്പോൾ ശിർക്ക് പോവുകയെങ്കിൽ
എന്നാൽ അല്ലാഹുവിന്റെ ആദർശം അറിയലും മനുഷ്യന്റെ ആദർശം അറിയലും രണ്ടു കോലത്തെ ആരംഭം ശരിക്ക് പോകണ്ടല്ലേ. അവരെ അവിടേക്ക് എത്തുമ്പോൾ ശരിക്ക് പോകുന്നു, നമ്മളെ ഭാഗത്താകുമ്പോൾ ശരിക്ക് പോകൂല എന്നാണെങ്കിലും ഒന്ന് ചക്കരി ഒന്ന് കൊപ്പരയായത് എങ്ങനെ, ഒന്ന് ചക്കരി ഒന്ന് കൊപ്പരയാണ് എങ്ങനെയാണ്? അവർക്ക് ശരിക്ക് പോകുന്നു, നമ്മൾക്ക് ശരിക്ക് പോകില്ല അറിയുന്ന അർത്ഥമുള്ള ശരിക്കെല്ലാം. ഈ ന്യായങ്ങളൊക്കെ നാം അംഗീകരിച്ചാൽ തന്നെ പ്രഥമ ദൃഷ്ടി ഇത് ബാഹ്യമായിട്ട് തോന്നുന്നു, ഇത് തോന്നിപ്പിക്കുന്നുണ്ട്, ഇത് ശിർക്കിലേക്ക് നയിക്കുമല്ലോ. ഉദാഹരണം, ഞാനൊരു സുന്നി പണ്ഡിതനോടെ ഈ അള്ളാഹു ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന്, ഇത്രയധികം തന്ന അള്ളാഹുവിനെ നാം വിളിക്കുന്നത് നീന്ന, നിങ്ങളൊന്ന് ബഹുമാനിച്ച് വിളിക്കുന്നില്ല, എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എനിക്ക് പറഞ്ഞ മറുപടി, ആ ഉലൂഹിയത്തിൽ വഹദാനിയത്ത് അള്ളാഹു ഒരുവനാണ് എന്നതിനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ എന്ന് പറയുമ്പോ ഒരു സൂചനയായിട്ട് അത് തോന്നിപ്പോകണ്ട എന്ന് കരുതിയാണ് എന്നാണ് എനിക്ക് നൽകിയ വിശദീകരണം. നല്ലൊരു വിശദീകരണം ഞാൻ മനസ്സിലാക്കുന്നത്. ആ നൽകി ചിന്തിക്കുമ്പോ ഇതും ഒഴിവാക്കലല്ലേ ഈ തോന്നുന്നതിനേക്കാൾ നല്ലത്. ആദ്യ നബി അലൈഹി സ്വലാമിലേക്ക് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ, അവിടെ ഈ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അള്ളാഹു തആല ഇത് ചെറുക്കുള്ള കൂട്ടുന്നോ, ഇത് ചെറുക്കാൻ തോന്നിപ്പിക്കുന്നോ? നേരിട്ട് ആണ്ട് സുജൂദാണ് ചെയ്യുമ്പോ തന്നെ ഇത് ശിർക്കിനെ തോന്നിപ്പിക്കുമെന്നോ ശിർക്കിലേക്ക് കൂട്ടുമെന്നോ അള്ളാഹു തആല അങ്ങനെ ഒരു വെറായി വിചാരിച്ചില്ല, ഒരു സൂക്ഷ്മത വിചാരിച്ചില്ല, ഈ മലക്കുകളും സൂക്ഷ്മത വിചാരിച്ചില്ല. അപ്പം അള്ളാഹു തആലക്ക് ഇല്ലാത്ത ഒരു സൂക്ഷ്മത ഒരു വെറായി, മലക്കുകൾക്കും ഇല്ലാത്തൊരു വെറായി വാസ്തവത്തിൽ ഈ ബിലീസിനുണ്ടായത്. അപ്പൊ ഈ സൂക്ഷ്മത വാസ്തവത്തിൽ ഈ ബിലീസിന്റെ സൂക്ഷ്മതയാണ്. അള്ളാഹു തആല ഈ സൂക്ഷ്മതക്കാരെയാണ് ആദ്യമായി ലോകത്ത് വെച്ച് സിദ്ധിച്ചത് എന്ന് പ്രത്യേകം ഓർമ്മിക്കും. അതുപോലെ തന്നെ അള്ളാഹു തആല കഅബത്തിനെ തവാഫ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. മാത്രമല്ല അവിടെ പോയി കുറെ ആടുകളെയും ഒട്ടകങ്ങളെയും കൊണ്ട് അർക്കാൻ കൽപ്പിച്ചു. കഅബത്തിങ്ങ പോയിട്ട് അർക്കാൻ കൽപ്പിച്ചു ആടുകളെയും ഒട്ടകങ്ങളെയും. നമ്മൾ ജാർത്തിന് വെച്ച് ചെയ്യണ മാതിരി ആടുകളെയും ഒട്ടകങ്ങളെയും അർക്കാൻ വേണ്ടി കൽപ്പിച്ചു, അവിടെ കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്മരണയായിട്ടുള്ള ആ കല്ലിന്റെ പിന്നിൽ നിസ്കരിക്കാൻ കൽപ്പിച്ചു, അതല്ല സുഹൃത്തിനെ തൊട്ട് മുത്താൻ കൽപ്പിച്ചു. ഇതങ്ങള് ഇതിനേക്കാളൊക്കെ ശിർക്കിനെ തോന്നിപ്പിക്കുന്ന ശിർക്കിലേക്ക് കൂട്ടുന്ന പ്രവൃത്തി, അതിനും കൽപ്പിച്ച ഇസ്ലാമിന് ഇല്ലാത്തൊരു ഭയം. നിങ്ങൾക്ക് എന്തിനാ അങ്ങനെ ഒരു ഭയം ഉണ്ടാണ്ട ആവശ്യം? ഇസ്ലാമിന് അവിടെ ഒന്നും ഭയം ഉണ്ടായില്ല, അവർക്കൊന്നും ഇല്ലാത്തൊരു പേടി ഇവിടെ ഇബലിക്ക് മാത്രം ഉണ്ടാണ്ട ആവശ്യം. ആ പേടി ഇബ്ലീസിന്റെ പേടിയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ശരിക്കും അള്ളാഹു കൽപ്പിച്ചതാണ്, അതെ അള്ളാഹു കൽപ്പിച്ചതാ. ഒരു നിയമം നിയമമാകുന്നത് നിയമകർത്താവ് കൽപ്പിക്കുമ്പോഴാണല്ലോ. ഇവിടെ മക്ക അള്ളാഹു ഇബ്ലീസിനോട് സുജൂദ് ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞപ്പോ, മലായിക്കത്ത് പറഞ്ഞപ്പോ അതൊരു നിയമമായി. ഇപ്പൊ നിയമം ആദനബിന്റെ സന്തതികളെ അഷ്ടത്തി പങ്കന്മാർ കല്യാണം കഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്, അത് അന്നത്തെ നിയമമായിരുന്നു. ഇന്നത് നിഷിദ്ധമാക്കിയത് കൊണ്ടാണ് നമ്മൾ നിയമമല്ലാതെ എന്നത് പ്രകാരം കണക്കിലെടുത്താ പോരാ ആ വൈരുദ്ധ്യം പോരാ. അള്ളാഹു തആല ശിർക്കാണ് ഇത് കൽപ്പിക്കുന്നല്ല. ഇപ്പോ ശിർക്ക് ശിർക്ക് തന്നെ ബഹുദൈവ വിശ്വാസം, ബഹുദൈവ ആരാധന എന്നതാണ് ശിർക്കന്റെ മേന. അത് അള്ള കൽപ്പിച്ചാൽ അത് ശിർക്ക് ശിർക്കന്. ഇപ്പൊ അള്ളാഹു തആല ബിംബത്തിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചാൽ അത് ശിർക്കാവൂല എന്നല്ല, ശിർക്ക് ശിർക്കന്. പക്ഷെ അത് തെറ്റില്ലാന്നേ വരുള്ളൂ, അത് തെറ്റ ശിർക്ക് ശിർക്കന്. അപ്പൊ ശിർക്ക് അള്ളാഹു തആല ആദ്യം മുതൽ അവസാനം വരെ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹു തആല അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഈ നിയമം അള്ളാഹു തആല അസലേ മുമ്പേ അള്ളാഹു തആല തീരുമാനിച്ചതാണ്. അതിനെതിരെ എവിടെയും ചെയ്തിട്ടില്ല, എവിടെയും കൽപ്പിച്ചിട്ടില്ല, അങ്ങനെ നിയമം കൊണ്ടുവരൂല്ല. അപ്പോ ഈ നിയമം അള്ളാഹു കൽപ്പിച്ചപ്പോ തന്നെ തിരിഞ്ഞു ആ മുൻ തീരുമാനത്തിന് എതിരല്ലത്. അതായത് ഈ ദൈവമാണെന്നുള്ള വീക്ഷണം ഇല്ലാത്തപ്പോ ശിർക്കാകൂല എന്നുള്ളത് അന്ന് ഉണ്ടായത് കൊണ്ടാണ് അത് കൽപ്പിച്ചത്. ഒരാള് കല്ലുടിക്കാൻ വേണ്ടി കൽപ്പിച്ചു, അത് കൽപ്പിച്ചപ്പോ കല്ലുടി അല്ല അറിയാൻ പറ്റൂല, കല്ലുടി എന്നെ കല്ലുടി കൽപ്പിച്ചിരുന്നേ വരുള്ളൂ. അപ്പോ ഈ പ്രവൃത്തി ശിർക്കാണെങ്കിൽ ശിർക്ക് ശിർക്ക് തന്നെയാണ്, പക്ഷെ അള്ളാഹു അത് കൽപ്പിച്ചിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ട് തന്നെ അത് ശിർക്കല്ല എന്നാണ് വ്യക്തമാവുന്നത്. മഹാന്മാരോട് സഹായം ചോദിച്ചോ എന്ന് നാം ചോദിക്കുമ്പോ, ഏത് സംഭവം ചോദിക്കുമ്പോഴും സുന്നി പണ്ഡിതന്മാർ അതിന് മറുപടി പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സഹാബത്ത് ചോദിച്ചതാണ്, അടിസ്ഥാനത്തിൽ വെള്ളമില്ലാതെ വെള്ളം ചോദിച്ചു. അങ്ങനെ പല നിരവധി ഹദീസുകളിൽ അത് വ്യക്തമായതാണ്. പക്ഷെ അതൊക്കെ ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുള്ള ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഉസ്താദ് നിങ്ങൾ അത് ദുആ ചെയ്യാം, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നൊരർത്ഥത്തിലല്ലാതെ ഇന്ന് നാം ഈ കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ഇസ്തിഗാസ രൂപത്തിലാണോ അത്, അതൊന്ന് വിശദമാക്കാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ സാധാരണ അജിന് പോകുമ്പോ ദ്വാരക്കാൻ പറയുന്ന മാതിരിയോ, ഒരു മോസേരെ കാണുമ്പോ ദ്വാരക്കാൻ പറഞ്ഞ മാതിരിയോ ആണ് നബീനോടാ പറയുന്നത് എന്ന് വെക്കാൻ നിർവാഹമല്ല. അത് ആ പറയുന്നത് ഏത് തെറ്റിദ്ധാരണ അനുസരിച്ചാണ്? വാസ്തവത്തില് നബി നമ്മളെപ്പോലൊക്കെ കേവലം സാധാരണ മനുഷ്യനാണ്, നമ്മേക്കാൾ ഒരു കഴിവും നബിക്ക് ഇല്ല എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ്
വാസ്തവത്തിൽ ആ ചോദ്യം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹാബത്ത് ചെന്നിട്ട് വെള്ളം ഇല്ലാത്ത ഒരു അവസരം കിട്ടുമ്പോ ആ വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ നബിന്റെ അടുത്ത് ചെന്നാല് നബി പടച്ചോനെ ഇവർക്ക് വെള്ളം കൊടുക്കാണ്ട് മേപ്പെട്ട് കൈ വന്നിട്ട് വരക്കാറില്ല. ആ വെള്ളപാത്രത്തിൽ കൈ വെക്കലാണ്, വെള്ളപാത്രത്തിൽ കൈ വെച്ചിട്ട് വെള്ളിന്റെ അടിയിൽ കൂടി വെള്ളം വരലാണ്. ഇതാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അത് പ്രാർത്ഥിക്കലല്ല. നബിക്ക് നമ്മളെക്കാൾ ഒരു കഴിവില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാണാത്ത അവസരത്തിൽ നബി മലക്കനെ കാണുന്നുണ്ടല്ലോ, നമ്മൾ കേൾക്കാത്ത അവസരത്തിൽ മലക്കിന്റെ ശബ്ദം നബി കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇല്ലാത്ത ഒരു കഴിവ് നമ്മൾ കാണാത്ത നബിന്റെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹസത്തിൽ നബിയുണ്ട്, മറ്റു സഹാബികളുണ്ട്. എന്നിട്ട് ഈ സാഹസത്തിൽ ജിബ്രീൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മലക്ക് വരികയാണെങ്കിൽ ആ മലക്കിനെ നബി മാത്രമേ കാണുള്ളൂ, മറ്റുള്ളവർ കാണുന്നില്ല. അപ്പൊ മറ്റുള്ളവരെ കണ്ണിൽ ഇല്ലാത്തൊരു ഒരു ശക്തി നബിന്റെ കണ്ണിനുണ്ടെന്നും അതുപോലെ ആ ജിബ്രീൽ സംസാരിക്കുന്ന ശബ്ദം വാസ്തവത്തില് സഹാബത്ത് കേൾക്കുന്നില്ല, നബി മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ സഹാബത്തിനും മറ്റുള്ളവർക്കും ഇല്ലാത്ത ഒരു കഴിവ് തന്നെ നബിക്കുണ്ട് എന്ന് അതിൽ നിന്ന് വ്യക്തമാകും. അപ്പോ സാധാരണ മനുഷ്യന്റെ കഴിവല്ല നബിക്കുള്ളത്, ആ സാധാരണ മനുഷ്യന്റെ കഴിവ് മാത്രമേ നബിക്കുള്ളൂ എന്നതാണ് വാസ്തവത്തിൽ ഇവിടെ ഈ ചോദ്യത്തിന്റെ തെറ്റിദ്ധാരണയ്ക്ക് വഴി. അത് ശരിയല്ല, അസാധാരണമായ പല കഴിവും നബിക്കുണ്ട്. ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ നിങ്ങൾ രാത്രിയും പകലും ഭക്ഷണം ഒഴിച്ചാൽ നിങ്ങൾക്ക് നോക്കാൻ കഴിയൂല, എനിക്കതിന് കഴിയും എന്ന് പറഞ്ഞു. ഇത് പ്രാർത്ഥനാ കഴിവ് മാത്രമായതുകൊണ്ട് കാര്യമുണ്ടോ? അല്ലാത്ത കഴിവ് തന്നെ വേണ്ടേ? എല്ലാവർക്കും വാസ്തവത്തിൽ ഖന്ദക് യുദ്ധത്തിൽ ഖന്ദക്കിൽ ഒരു കല്ല് വന്നിട്ട് ആർക്കും വാസ്തവത്തിൽ ആ കല്ല് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. ആ വാസ്തവം നബി ആണ്ട് ഏതിട്ടു ആ വിക്കറ്റിടാൻ കൊത്തിയപ്പോ ആ കല്ലാണ് പൊട്ടി. അപ്പൊ നബിക്ക് എല്ലാവർക്കും ഇല്ലാത്ത കഴിവ് തന്നെ നബിക്കുണ്ട്. അവിടെ ദ്വാരന്നിട്ട് കാര്യമുണ്ടോ? ദ്വാരന്നിട്ട് കല്ല് പൊട്ടിയല്ല, വിക്കം കൊണ്ടാണ് കൊത്തിയിട്ട് കല്ല് പൊട്ടിയത്. അപ്പൊ കഴിവനെ ലഭിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പോഴേ ഒരുത്തന്റെ ഇമാൻ തന്നെ പൂർത്തിയാകുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിലും സുന്നികൾ എപ്പോ ഇസ്തിഗാസ വിശദീകരിക്കുമ്പോഴും അവർ മുഖ്യമായിട്ട് പറയുന്ന ഒരു വിഷയം മുഈദത്ത് കറാമത്ത് എന്നാണ്. സത്യത്തിൽ ഈ മുഈദത്തിന്റെ വിവക്ഷ അല്ലെങ്കിൽ മുഈദത്തിന്റെ നിർവചനത്തിൽ ഈ ലോകത്ത് നാനാഭാഗത്തും സാധാരണക്കാരായ ഓരോ ആളുകൾ വിളിക്കുമ്പോൾ അത് സഹായിക്കുക എന്നൊരു വിവക്ഷ അല്ലല്ലോ. അള്ളാഹു എന്റെ ദൂതനാണ് എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങിയ പ്രവാചകനെ നിഷേധിക്കുന്ന ജനമധ്യത്തിൽ അദ്ദേഹം പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അസാധാരണത്വം തന്റെ കയ്യിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്നു എന്നാണല്ലോ. പിന്നീട് എങ്ങനെയാണ് ഇതൊക്കെ ഈ മുഈദത്തിന്റെയും കറാമത്തിന്റെയും വയൽ നിങ്ങൾ കൂട്ടിക്കാണ്ട് ഇന്ന് വിശദീകരിക്കുന്നത്? ഈ ചോദ്യത്തിൽ രണ്ട് ചോദ്യമാണ് അടങ്ങിയത്. ഒന്ന്, മുഈദത്ത് കറാമത്തില് മഹത്വക്കൾക്ക് ഇച്ഛാസ്വാതന്ത്ര്യം ഇല്ലല്ലോ, പിന്നെങ്ങനെ അവരോട് ചോദിക്കാം? അള്ളാഹുവല്ലേ ചോദിക്കേണ്ടത്? ഇതാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിൽ അടങ്ങിയ ഒരു ചോദ്യമാണ്, ഇഖ്തിയാരി അല്ല, ഇച്ഛാസ്വാതന്ത്ര്യം ഇല്ല, ഇഖ്തിയാറില്ല എന്നതാണ് ഈ ചോദ്യത്തിൽ അടങ്ങിയ ഒന്ന്. മറ്റൊന്ന് എന്താ ചോദിച്ചത്? പിന്നെ ഇവര് ഈ ശത്രുക്കൾ എതിർക്കുമ്പോഴാണ് പ്രകടിപ്പിക്കണത്. ഈ ഇസ്തിഗാസ ചെയ്യുമ്പോൾ ശത്രുക്കൾ എതിർക്കണില്ലല്ലോ, ശത്രുക്കളുടെ എതിർപ്പിന് പരിഹാരമായിട്ടാണല്ലോ മുഈദത്തും കറാമത്തും അള്ളാഹു നൽകുന്നത്. ഇങ്ങനെ രണ്ട് ചോദ്യം അതിലുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി, അവർക്ക് മുഈദത്ത് കറാമത്ത് പ്രകടിപ്പിക്കാൻ അവർക്ക് ഇച്ഛാസ്വാതന്ത്ര്യം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ്. ഇച്ഛാസ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഇഫ്തിയാറോടുകൂടെയും അല്ലാതെയും മുഈദത്ത് കറാമത്ത് ഉണ്ടാവുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയത് ഇഫ്തിയാറോടുകൂടെ മുഈദത്ത് ഉണ്ടാകൂല, കറാമത്ത് ഉണ്ടാകൂല എന്ന് മനസ്സിലാക്കിയത് തെറ്റാണ്. ഇഫ്തിയാർ ഉണ്ടാക്കി മാത്രമേ അത് മുഈദത്ത് കറാമത്ത് ഉണ്ടാകൂന്ന് വിശ്വസിക്കണമെങ്കിൽ അതും തെറ്റാണ്. ചുരുക്കത്തിൽ ഇഫ്തിയാറോടുകൂടെയും ഇച്ഛാസ്വാതന്ത്ര്യത്തോടുകൂടെയും അല്ലാതെയും മുഈദത്ത് കറാമത്ത് ഉണ്ടാവും. ഇച്ഛാസ്വാതന്ത്ര്യത്തോടെ മുഈദത്ത് കറാമത്ത് ഇല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം എങ്ങനെ അവരെ വെല്ലുവിളിക്കുക? ഞാൻ പ്രവാചകനാണെന്നുള്ള തെളിവ് എപ്പോ വേണമെങ്കിലും ഞാൻ രോഗിയെ സുഖപ്പെടുത്തി കാണിച്ചു തരാം, ഞാൻ കണ്ണില്ലാത്തവന് കണ്ണ് കാഴ്ച, ഞാൻ മരിച്ചവരെ ജീവിപ്പിച്ചു തരാം എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ഇത് വിളിച്ചു പറയുമ്പോൾ അവർ ഈസാ നബി ഉദ്ദേശിക്കുമ്പോൾ അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആ പ്രവാചകത്വം കൂടെ തെളിയിക്കാൻ കഴിയുമോ? അപ്പൊ ഇച്ഛാസ്വാതന്ത്ര്യം മുഈദത്ത് കറാമത്തിനുണ്ട് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇച്ഛാസ്വാതന്ത്ര്യത്തോട് കൂടെയും അല്ലാതെയും വാസ്തവത്തിൽ മുഈദത്ത് കറാമത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് യദ്ഹറു അല യദുൽ അംബിയായി എന്ന് പറഞ്ഞത്. ഈ മുഈദത്ത് അംബിയാക്കളുടെ കൈക്ക് വെളിവാകും എന്ന് പറഞ്ഞാൽ അവര് വെളിവാക്കും എന്ന് പറയാതെ അള്ളാഹു വെളിവാക്കും എന്ന് പറയാൻ കാരണം, ഒരു കാരണം അവരെ ഇഫ്തിയാറോടുകൂടെ അല്ലാതെയും മുഈദത്ത് കറാമത്ത് ഉണ്ടാകും. ആ വകുപ്പിനെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്
വാസ്തവത്തിൽ വെളിവാകും എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കിയിട്ട് വെളിവാകും അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കാതെ തന്നെ വെളിവാകും രണ്ട് വകുപ്പിനെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഇനി മറ്റേ നിങ്ങൾ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശത്രുക്കൾ നബിക്ക് ലോകാവസാനം വരെ ശത്രുക്കളുണ്ട് ഏതൊരവസരത്തിൽ മുഅജിസത്തുണ്ടായാലും അത് മുഖേന നബി നബി എന്ന് ബോധ്യപ്പെടുക ചെയ്യണത് ഒരു കൂട്ടർ ഇവിടെ വാളും വടിയേറ്റ് നിൽക്കുമ്പോൾ വെളിവാക്കിയെങ്കിലും മുഅജിസത്താകുള്ളൂ എന്ന് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അത് ശത്രുക്കൾക്ക് ബിൽക്കുക ബോധ്യമാകാവുന്ന സ്വഭാവത്തിലുള്ള ഏതൊന്നും മുഅജിസത്ത് കറാമത്താണ് എന്നാണ് പറയണത് എന്നല്ലാതെ സഹാബത്ത് നബിനോട് മയക്ക് വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോൾ ശത്രുക്കൾ അവിടെ വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല ശത്രുക്കൾ വെല്ലുവിളിച്ച് വാളിയേറ്റും വടിയേറ്റും നിന്നിട്ടൊന്നുമില്ല അപ്പൊ ശത്രുക്കൾ ഇങ്ങനെ വെല്ലുവിളിക്കുന്ന അവസരത്തിൽ പ്രകടിപ്പിക്കുന്നത് മാത്രമേ മുഅജിസത്താകുള്ളൂ അല്ലാത്ത മുഅജിസത്താകൂല എന്നുള്ള ഒരു തത്വമല്ല പക്ഷെ ശത്രുവിന് ഇങ്ങനെ വെല്ലുവിളിയാകൽ സ്വഭാവമായത് എന്തുണ്ടോ അത് എപ്പോഴാണോ അതൊക്കെ മുഅജിസത്ത് തന്നെ ശരി അങ്ങനെ മറുപടി മനസ്സിലായി മറുപടി മനസ്സിലായി പക്ഷെ അതിൽ ചെറിയൊരു സംശയം പിന്നെ ഇവിടെ ഇന്ന് ഈ കാണുന്ന ഈ ഇസ്തിഹാസം നമ്മൾ വിളിച്ചു തേട്ടം ഇതിനൊക്കെ നിർവചനങ്ങൾ പറയുമ്പം അത് കറാമത്തിൽ ഉൾപ്പെടുത്തുന്നു അത് എങ്ങനെയെന്നാണ് മനസ്സിലാകുന്നത് എന്താ എന്താ വെച്ചാല് ഇവര് ദൂരെ നിന്ന് കേൾക്കുക അങ്ങനെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക സാധാരണ മാർഗത്തിലൂടെ അല്ല സഹായിക്കുക അതന്നെയാണ് മുഅജിസത്ത് കറാമത്തുകാരൻ ഈ ഇവര് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക സാധാരണ മാർഗത്തിൽ കൂടി അല്ല സഹായിക്കുക അതിനെ മുഅജിസത്ത് എന്നത് അതിനെ കറാമത്ത് തന്നെ അദൃശ്യം അറിയുക അത് മുഅജിസത്ത് കറാമത്ത അപ്പൊ അദൃശ്യം അറിയുക സാധാരണ മാർഗത്തിൽ കൂടി അല്ല സഹായിക്കുക എന്നുള്ളതൊക്കെ മുഅജിസത്ത് കറാമത്താണല്ലോ അതാണ് മുഅജിസത്ത് കറാമത്ത് തന്നെ മുഅജിസത്ത് കറാമത്തിന്റെ നിർവചനത്തിനൊക്കെ പേടുന്നുണ്ടല്ലോ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും നമുക്ക് മനസ്സിലാകുന്നത് ഏത് ചോദ്യങ്ങളിൽ ഒരു അബൗദ്ധികത്വം നാം അതിന് വെക്കുന്നുണ്ട് ഈ അബൗദ്ധികത്വത്തിലൂടെ ഉള്ള ഈ ചോദ്യം തന്നെ ഈ സ്വയം പര്യാപ്തത എന്നൊക്കെ വെക്കാതെ തന്നെ അതൊരു സിർക്കിലേക്ക് വഴി വെക്കുന്നുണ്ടല്ലോ ഇതൊന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ എവിടെയാണ് നിങ്ങൾ ഈ ഭൗതികത അബൗദ്ധികത കൊണ്ട് സുന്നി പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് അത് ഭൗതികം അബൗദ്ധികം സാധാരണം അസാധാരണം മനുഷ്യ കവിയിൽ പെട്ടത് പെടാത്തത് അധീനം അതീതം ഇതൊക്കെ വാസ്തവത്തിൽ ഞമ്മ ഉണ്ടാക്കിയല്ല സുന്നികളെ മുസ്ലിക്കാക്കാൻ വേണ്ടി വാസ്തവത്തിൽ പുസ്തൻ പ്രസ്ഥാനക്കാരുണ്ടാക്കിയ ഒരു വിശദീകരണമാണത് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ സാധാരണ കഴിവിൽപ്പെട്ടതൊക്കെ ഭൗതികം അതുപോലെ തന്നെ സാധാരണം അതുപോലെ തന്നെ അതീതം മനുഷ്യ കഴിവിന് അതീതം അധീനം മനുഷ്യ കഴിവിന് അധീനം ഈ സാധാരണ മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതൊക്കെയാണ് ഈ ഭൗതികം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ആ ഭൗതികം വകച്ചുകൊടുത്താൽ ശിർക്കാവൂല നേരെ മറിച്ച് അതിന്റെ അപ്പുറം വക വെച്ചു കൊടുക്കൽ ശിർക്കുവാണ് അബൗദ്ധികത്വം വകച്ചുള്ള ശിർക്കുവാണ് എന്നതാണ് ഈ വാസ്തവത്തിൽ പുത്രൻ പ്രസ്ഥാനക്കാർ പറയുന്നതിന്റെ ചുരുക്കം അങ്ങനെയാണെങ്കിൽ അത് വളരെ അബദ്ധം പിടിച്ച വാദമാണത് അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട് ധാരാളം മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട് മലക്കുകൾക്ക് മനുഷ്യരെക്കാൾ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് മനുഷ്യ കഴിവിന്റെ അപ്പുറമാണ് മലക്കുകളെ കഴിവ് എന്നാൽ കുറെ മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ കുറെ അബൗദികത്തിൽ നമ്മൾ വിശ്വസിക്കൽ വന്നല്ലോ കുറെ അബൗദിക ശക്തികളിൽ വിശ്വസിക്കൽ വന്നു കുറെ അബൗദിക ശക്തിയുള്ള ആളുകളിൽ വിശ്വസിക്കുമ്പോഴേക്കും ദൈവാകല് ആകുകയാണെങ്കിൽ മലക്കുകളിൽ വിശ്വസിക്കൽ കൊണ്ട് തന്നെ ദൈവാകല് വരുമല്ല കുറെ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നത് അപ്പോ ദൈവമാണ് എന്നതിന്റെ ദാറുമദാറ് ഒരു ദൈവമാക്കുക ദൈവമാകുക എന്നതിന് വേണ്ടത് അയാൾക്ക് അബൗദികത്വം ഉണ്ടാകുക എന്നതല്ല നമ്മളെ മുസ്ലിങ്ങളുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അബൗദികത്വമുള്ള ആൾ ഒരാൾ മാത്രമേ ഉള്ളൂ വേറൊരാളില്ല എന്ന് വിശ്വസിക്കലല്ല തൗഹീദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മലക്കുകളിൽ വിശ്വസിക്കാൻ പറ്റൂല മലക്കുകൾക്ക് അബൗദികത്വമുണ്ട് അബൗദികത്വമുള്ള ഒരുപാട് ആളുകൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ അബൗദികത്വമുള്ള കുറെ ആളുകൾ ഉണ്ടാകുകയാണെങ്കിൽ ആകാശഭൂമികൾ നാശമടയെന്നും പറയാൻ പറ്റൂല അപ്പോ ദൈവമാക്കുക എന്നതിന്റെ ദാറുമദാറ് അതിന്റെ കേന്ദ്രം അബൗദികത്വം കൽപ്പിക്കലല്ല അബൗദികത്വം കുറെ കൽപ്പിച്ച അബൗദികത്തുള്ള കുറെ ആളുകളുണ്ട് ആകാശഭൂമി നാശമടയില്ല ആകാശഭൂമി നാശം വേണമെങ്കിൽ സ്വയം പര്യാപ്തതയുള്ള കുറെ ആളുകൾ വരണം ഒരു രാജാവും ആ രാജാവിന്റെ കീഴിൽ രാജാവിന്റെ ഉദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളാകുമ്പോൾ അവിടെ കുഴപ്പം വരൂല അവർക്ക് സ്വയം പര്യാപ്തമാണ് കുഴപ്പം വരല് അപ്പൊ ചുരുക്കത്തിൽ ദൈവാക എന്നുള്ള ഇതിന്റെ മദാറ് അത് അബൗദികത്വം കൽപ്പിക്കല്ല സ്വയം പര്യാപ്തത കൽപ്പിക്കലാണ് ഇതാണ് ഞങ്ങൾ നിങ്ങൾ പറയുന്നത് പ്രധാനമായി വരുന്നൊരു വിഷയം മരിച്ചു പോയ ആളുകളെയാണെന്ന് യാദത്തിൽ സാധാരണയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവര് വിളിച്ച് സഹായം ചോദിക്കും ഇങ്ങനാകുമ്പോ ഈ മരിച്ചു പോയ ആളുകൾ കേൾക്കുമെന്നതിന് പിന്നെ എന്താണ് മാനദണ്ഡം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന കലാ തുസ്മിയുൽ മൗത്ത അങ്ങ് മരിച്ചവരെ കേൾപ്പിക്കയില്ല എന്നാണ്
ഇനി ബദറിൽ നടന്ന സംഭവമാണ് സുന്നി പണ്ഡിതന്മാര് കേൾക്കുമെന്നതിന് അവരെക്കാൾ നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സംഭവം ആയിഷ റളിയല്ലാഹു തന്നയുടെ തന്നെ ഒരു ഹദീസിൽ വിശദീകരിക്കുകയുണ്ടായി. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഈസത്ത് കൊണ്ട് അറിഞ്ഞു എന്നാണ്, അല്ലാതെ മരിച്ചവർ കേൾക്കും എന്നല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഖുർആനും ഈ ഹദീസും ഒന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് മരിച്ചവർ കേൾക്കും എന്നതിന് തെളിവെന്ത്? കേൾക്കില്ല എന്ന് പറയുന്നവരുടെ വാദമാണിത്. ഇതിന് നമ്മൾ ഏ നിലക്ക്